Ganesha Sharada Guru Pyo Namaha Hari Om Namo Bhagavade Vasudevaya Om Namo Narayanaya Om Sri Krishna Paramatmane Namaha Hari Om Namo Bhagavade Sai Devaya Mugam karodi vajalam, pangum lankhaya degirin, yat kripatamaham vande, paramananda madhavam. Hariyom, İrivati Munamata slogan. İrivatrindamata slogan Bhagavan Paranyada Engene Ana Paramavirushani Bhavam Dauga. Silavaka Manishya Shariratil Vartikimbol Tanne İpurnani Bhavam Vannil Lengilim Bhakti Jnani Unda Unda Marana Shesham Avri Pumil Nenna Poyi Kalinyal Nindam Varade Nindam Yenikanda Avishyam Avarku Undagunnilla Avarku Mukti Labhikkunnu Angani ullavare pettiyana Bhagavan parayunnu. Adu korchum kooda Bhagavan adutha slokathil nammude innathe slokathil vyaktamakki tharuvana. Etra kali tanmavattim avrittim cheyva yoginaha prayadayanditam kalam vakshami paradashavaha. Etra kali tanmavattim avrittim tim cheyva yoginaha prayadayanditam kalam vakshami paradashava paradashava bharata deshatile shrestanaya arjuna adana paradashava etra kali idu prayada appo nammada bharata nalla pere innalle nu thodangiyadalla undo bharata nalla pere ദ്വാപര കാലത്തിൽ പോലും ഉണ്ടായിരുന്നു ഭഗവാൻ ഭരതശ്രഭ എന്നാണ് വിളിക്കുന്നത് എത്രകാലേതു പ്രയാത ഏതവസരത്തിൽ ദേഹം വെടിഞ്ഞ് പോകുന്നവരാണെങ്കിലും യോഗിനഹ അവർ യോഗിമാരാണെങ്കിൽ അനാവൃത്തിം യാന്തി ഭൂലോകത്തിലേക്ക് തിരിച്ചു വരാതെ അനാവൃത്തി എന്ന് വെച്ചാൽ ആവർത്തിയില്ലാതെ ആവർത്തനമില്ലാതെ ദിവ്യലോകങ്ങൾ കടന്ന് പല ബ്രഹ്മപ്രാപ്തി ഉണ്ടാക്കും ഒരു ബ്രഹ്മലോകത്തിലെത്താൻ പല ലോകങ്ങൾ കടന്നു പോകണം അതിനെപ്പറ്റി ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പം ആവൃത്തിം യാന്തി ഏതവസരത്തിൽ ദേഹം വെടിഞ്ഞു പോകുന്നവരായ രോഗിമാരാണ് ഭൂലോകത്തിലേക്ക് തിരിച്ചു വരാൻ ഇടയാകുന്നത് തം കാലം പ്രത്യേകം പ്രത്യേകമുള്ള കാലം ഞാൻ വക്ഷാമി ചില രോഗികൾക്ക് തിരിച്ചു വരേണ്ടി വരും ചില യോഗികൾക്ക് തിരിച്ചു വരേണ്ടി വരില്ല രണ്ടു പേരെ പറ്റിയിട്ട് ഞാൻ വിസ്തരിച്ച് പറഞ്ഞു തരാം എന്നാണ് ഭഗവാൻ അർജുനനോട് പറയുകയാണ് അല്ലയോ അർജുന ഏതവസരത്തിൽ ദേഹം വെടിഞ്ഞു പോകുന്നവരായ യോഗിമാരാണ് ഭൂലോകത്തിലേക്ക് തിരിച്ചു വരാതെ ദിവ്യ ലോകങ്ങൾ കടന്ന് അതായത് ബ്രഹ്മലോകത്തിൽ എത്തുന്നത് അതുപോലെ തന്നെ ഏതവസരത്തിൽ ദേഹം വെടിഞ്ഞു പോകുന്നവരായ യോഗിമാരാണ് ഭൂലോകത്തിലേക്ക് പുനർജന്മം വീണ്ടും വീണ്ടും ജനിച്ചുകൊണ്ട് വരുന്നത് പ്രത്യേകം പ്രത്യേകമുള്ള ആ കാലം ഞാൻ പറഞ്ഞുതരാം ഏത് കാലത്തിലാണ് പോകുന്നത് അനുസരിച്ചാണ് ഈ ജന്മം നിശ്ചയിക്കുന്നത് ഉത്തരായണവും ദക്ഷിണായണവും മനുഷ്യജീവിതത്തിന് നാല് തരം ഗതികളാണ് കർമ്മപാകത അനുസരിച്ച് നിർണയിക്കപ്പെട്ടു നമ്മുടെ കർമ്മത്തിനനുസരിച്ച് മനുഷ്യന്റെ കർമ്മങ്ങളുടെ പാകത്തിനനുസരിച്ചാണ് നാല് തരത്തിലുള്ള ഗതികളാണ് ഉള്ളത് നാല് തരത്തിലാണ് പോകാനുള്ള പ്രാപ്തി ഉണ്ടാകുന്നത് അദ്വൈ സത്യം അതായത് ദ്വൈതമില്ല സർവം കൽവിധം ബ്രഹ്മ പിന്നെ അങ്ങനെ മനസ്സിലായ അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ മനസ്സിലായ ജീവൻ മുക്തന്മാർക്ക് ഒരിടത്തും പോകേണ്ടതില്ല അവര് ദേഹപാദത്തിന് മരിക്കുന്നതിന് മുമ്പ് തന്നെ അവര് മുക്തരായി കന്നിരിക്കും അവര് ജീവൻ മുക്തന്മാർ എന്നാണ് പറയുന്നത് ജീവിച്ചിരിക്കെ തന്നെ മുക്തന്മാരായവർ സിദ്ധാന്തപരമായി വസ്തു ഗ്രഹിക്കപ്പെട്ട് പതിമൂന്നാം പദ്യത്തിൽ വിവരിച്ചിരിക്കുന്നത് പോലെ പ്രണവോപാസനയും മറ്റ് അത് ഒരു കൂട്ടര് ഒന്നാമത്തെ കൂട്ടര് ജീവൻ മുക്തരാണ് അവര് ജീവിച്ചിരിക്കുമ്പോ തന്നെ ദേഹത്തിലിരിക്കുമ്പോ തന്നെ മുക്തി പ്രാപിച്ചവരാണ്
രണ്ടാമത്തെ കൂട്ടര് പ്രണവോപാസനയൊക്കെ വശത്താക്കി വസ്തുവിന്റെ പ്രത്യക്ഷാനുഭവം സാധ്യമായിട്ടില്ല. ആ ഉപാസനകളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഭഗവാൻ പ്രത്യക്ഷനായിട്ടില്ല, അല്ലെങ്കിൽ ബ്രഹ്മ പിന്നെ ആ ജ്ഞാനം ലഭിച്ചിട്ടില്ല. ആത്മാനുസന്ധാനത്തോടു കൂടി പ്രണവം ഉച്ചരിച്ചോ ദേഹം വെടിയാൻ കഴിയുകയും ചെയ്തു. പറഞ്ഞിട്ടുണ്ടല്ലോ, ഭഗവാന്റെ നാമത്തോടു കൂടിയോ പ്രണവം ചൊല്ലിക്കൊണ്ടോ മരണസമയത്ത് സ്മരിക്കുന്നവർക്ക് മോക്ഷം കിട്ടുന്നു. പക്ഷെ അങ്ങനെയുള്ളവർ ക്രമമുക്തരഹിതരായി തീരുന്നു. ക്രമമായി ഓരോരോ ക്രമമായിട്ട് മറ്റേ ജീവൻ മുക്തന്മാര് ഒരു ഒന്നും വേണ്ട, അവരങ്ങനെ തന്നെ മുക്തന്മാരെ. പക്ഷെ ഇവര് ഉപാസന ചെയ്ത് ഭഗവാനെ പ്രാപിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അവരെയാണ് ക്രമമുക്തന്മാരെന്ന് പറയുക. അതായത് ക്രമമായിട്ട് ഓരോരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഓരോരോ ലോകങ്ങളിലൂടെ കടന്നു പോയിട്ട് അവർക്ക് ബ്രഹ്മലോകത്തിൽ പ്രാപിക്കാൻ പറ്റും. അതാണ് രണ്ടാമത്തെ കൂട്ടത്. അവരെന്ത് ചെയ്യുന്നു? ഉത്തരായണ മാർഗം അവലംബിച്ച് ദിവ്യലോകങ്ങൾ കടന്ന് ബ്രഹ്മപദത്തിൽ ഏകീഭവിക്കുന്നു. ഈ മാർഗത്തെ കുറിച്ചുള്ള വിവരണം അടുത്ത പദ്യത്തിൽ ഭഗവാൻ തരുന്നുണ്ട്. ഉത്തരായണ മാർഗത്തിന്റെ തന്നെ വേറെ രണ്ട് പേരുകളാണ് ദേവായന മാർഗം, ദേവയാന മാർഗം, ജ്യോതിർമാർഗം, പ്രകാശത്തിന്റെ മാർഗം, ദേവയാന മാർഗം എന്ന് രണ്ട് പേരും കൂടെ ഉത്തരായണ മാർഗത്തിനുണ്ട്. ആ വഴിയാണ് ഈ ക്രമമുക്തന്മാരായിട്ടുള്ള ഉപാസനയൊക്കെ ചെയ്ത് വളരെ ശ്രേഷ്ഠമായിട്ട് ഭഗവത് ചിന്തയോടുകൂടി ജീവിക്കുന്നവർ പോകുന്നത്. ഇനി മൂന്നാമത്തെ കൂട്ടരാരാണ്? വസ്തുബോധം ഉണ്ടാകാത്തവരാണ് മൂന്നാമത്തെ കൂട്ടർ. വസ്തുബോധം എന്ന് വെച്ചാൽ ഈശ്വരബോധം, ബ്രഹ്മബോധം ഇല്ലാത്തവരാണ് മൂന്നാമത്തെ കൂട്ടർ. അവർ കർമ്മബഹുലമായ ജീവിതം നയിക്കവേ ഇഹലോകത്തും പരലോകത്തുമുള്ള സുഖങ്ങൾ കൊതിച്ചുകൊണ്ട് യജ്ഞങ്ങളും ആരാധനകളും കൊണ്ട് ഇഷ്ടദേവതയെ ഉപാസിക്കുന്നു. അവര് ഉപാസനകളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനൊരു ഉദ്ദേശമുണ്ട്. അവര് കർമ്മ ഫലകാംക്ഷയുണ്ട്. അതായത് ഇഹലോകത്തിലും പരലോകത്തും എല്ലാ സുഖങ്ങളും ലഭിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് അവരെല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത്. സമൂഹത്തിന് ഉപകാരപ്രദമായ ഒരുപാട് പുണ്യകർമ്മങ്ങളും അവർ ചെയ്യും. പക്ഷേ അങ്ങനെയുള്ളവർക്ക് ദക്ഷിണായന മാർഗം വഴി പിതൃലോകം എന്നറിയുന്ന സ്വർഗഭാഗത്തെത്തി ദേവന്മാരുമായിട്ട് സ്വർഗസുഖങ്ങൾ അനുഭവിച്ച് പുണ്യം ക്ഷയിക്കുമ്പോൾ ഭൂഭൂലോകത്തേക്ക് തിരികെ വരേണ്ടി വരും. അതായത് ഈ ആഗ്രഹത്തോടുകൂടി, കർമ്മഫല ആഗ്രഹത്തോടുകൂടി ഞങ്ങൾക്ക് പിന്നെ ഭൂലോകത്തിലും സ്വർഗലോ പിന്നെ പരലോകത്തിലും നല്ല ഐശ്വര്യമുണ്ടാവണം എന്നുള്ള ആ കാംക്ഷയോടുകൂടിയാണ് എല്ലാ പുണ്യപ്രവർത്തികളും ചെയ്യുന്നത്. എല്ലാ ആരാധനകളും ഉപാസനകളും ഒക്കെ ചെയ്യുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. എന്താണ് ഉദ്ദേശം? ഞങ്ങൾക്ക് രണ്ടു ലോകത്തിലും നല്ല ഐശ്വര്യമുണ്ടാവണം. അതോടുകൂടി ചെയ്യുന്ന അവർക്ക് എന്ത് വരും? അവരൊരുപാട് പുണ്യകർമ്മങ്ങളും ചെയ്യും. അവർക്ക് പക്ഷേ ദക്ഷിണായന മാർഗത്തിലൂടെ പോകാൻ പറ്റുള്ളൂ. ദക്ഷിണായന മാർഗത്തിലൂടെ പോയിട്ട് അവര് പിതൃലോകത്തിലാണ് എത്തുന്നത്. ആ പിതൃലോകത്ത് സ്വർഗത്തിന്റെ അടുത്താണ് പിതൃലോകം. അപ്പോ പിതൃലോകത്തിരിക്കുമ്പോൾ അവർക്ക് അവർ വലിയ പുണ്യകർമ്മങ്ങളുടെ ഫലമായിട്ട് ഒരുപാട് പുണ്യകർമ്മങ്ങളും ഉപാസനകളും ഒക്കെ ചെയ്തല്ലോ, അതിന്റെ ഫലമായിട്ട് ധാരാളം സ്വർഗസുഖങ്ങൾ അനുഭവിക്കുവാനായിട്ട് ഇടവരും. പക്ഷേ അതൊക്കെ അനുഭവിച്ചു കഴിയുമ്പം ഈ മോഹത്തോടുകൂടി ചെയ്തത് കൊണ്ട് അവർക്ക് തിരിച്ചു വരേണ്ടി വരും. അതുകൊണ്ട് അവർക്ക് തിരിച്ചു വരേണ്ടി വരും. കാരണം അവര് ഈ കാംക്ഷയോടുകൂടിയാണ് കർമ്മങ്ങൾ ചെയ്തത്. എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ ആ കർമ്മങ്ങൾ അനുഭവിക്കുവാനായിട്ട്, അതായത് ഇഹലോകത്ത് സുഖങ്ങൾ വേണം എന്ന് വിചാരിച്ച് ചെയ്ത കർമ്മങ്ങൾ, അതിന്റെ ഫലം അനുഭവിക്കാൻ തിരിച്ച് ഇഹലോകത്ത് തന്നെ വരേണ്ടി വരും. വന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള കർമ്മങ്ങൾ അനുഭവിക്കാനായിട്ട് അവർ തിരിച്ചു വരും. അപ്പൊ നമ്മൾ കാണുന്നില്ലേ പല ഒരുപാട് പേര് പല സുഖങ്ങൾ അനുഭവിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവരൊക്കെ എന്ത് ചെയ്തവരാണ്? പുണ്യ പൂർവ്വജന്മത്തിൽ പുണ്യന്മാരുമായിരുന്നു, അതേ സമയത്ത് ഫലകാംക്ഷയുടെ ഉപാസനകൾ ചെയ്തവരുമായിരുന്നു. അപ്പോ അവരുടെ ആ പുണ്യകർമ്മങ്ങളുടെ ഫലമായിട്ട് ഉപാസനയ്ക്ക് ഫലം കൊടുക്കാനായിട്ട് ഇഹലോക സുഖങ്ങളൊക്കെ അവർക്ക് പ്രാപ്തമാകുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് പിന്നെ ഇഹലോക സുഖങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് വ്യക്തികളെ നമ്മൾ കാണുന്നത്. അവരിങ്ങനെയൊക്കെ ചെയ്തിട്ട് അവർക്ക് ഇങ്ങനെ എന്താ കിട്ടുന്നത്? അത് അവരുടെ പൂർവ്വ പുണ്യ കർമ്മങ്ങളുടെ ഫലം. അത്തരം പുണ്യകർമ്മങ്ങളല്ലാതെ ഇഹലോകാനുഭവത്തിനായി എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ ആ കർമ്മങ്ങൾ അനുഭവിക്കുവാനായിട്ടാണ് അവർ ഇങ്ങോട്ട് തിരികെ വരുന്നത്. ആ കർമ്മങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ഇഹലോക സുഖം മാത്രമല്ല ബാക്കിയുള്ള പ്രവൃത്തികൾക്കനുസരിച്ചുള്ള കർമ്മഫലം അനുഭവിക്കുവാനായിട്ടും അവർക്ക് ഭൂലോകത്തിലേക്ക് തിരിച്ചു വരേണ്ടി വരും. അങ്ങനെയുള്ളവർക്ക് മനുഷ്യരായിട്ട് തന്നെ ജനിച്ചോളണമെന്നില്ല. മനുഷ്യനായിട്ടോ
പിന്നെ മൃഗമായോ ഒക്കെ വീണ്ടും ജനിക്കാൻ ഇട വരുന്നു. ദക്ഷിണായന മാർഗത്തിന്റെ പര്യായമാണ് പിതൃയാന മാർഗം അല്ലെങ്കിൽ ധൂമമാർഗം. ഇനി നാലാമത്തെ തരക്കാരൊക്കെയാണ്? വസ്തുബോധം ഉണ്ടായിട്ടില്ല, പുണ്യകർമ്മങ്ങളും ചെയ്തിട്ടില്ല, അങ്ങനെയുള്ളവരാണ് നാലാമത്തെ കൂട്ടർ. കടുത്ത അധർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ട് അതനുഭവിക്കുവാനേ അവർ നരകങ്ങളിൽ ചെന്ന് വീഴുന്നു. പാപത്തിന്റെ ശിക്ഷ കഴിഞ്ഞാൽ ശേഷിക്കുന്ന കർമ്മ സ്വഭാവം അനുസരിച്ച് വീണ്ടും ഭൂമിയിൽ ജനിക്കും. കുറേ പാപം ചെയ്ത് അധർമ്മം ചെയ്ത് ജീവിക്കുന്നവർക്ക് ആർക്കും രക്ഷയൊന്നുമില്ല, ഒക്കെ നരകം തന്നെ കിട്ടും. നരകം ഭൂമിയിൽ തന്നെയാണ്, ആ നരക യാതനകളൊക്കെ അവർക്ക് അനുഭവിക്കേണ്ടി വരും. അത് കഴിഞ്ഞാലോ വീണ്ടും ജനനം ഉണ്ടാവും, ബാക്കിയുള്ള ഫലങ്ങൾ അനുഭവിക്കുവാനായിട്ട് വീണ്ടും ജനിക്കണം. വലിയ പാപം ചൊന്നും ചെയ്യാതെ കർമ്മം ചെയ്ത് കഴിഞ്ഞു കൂടുന്നവർ ദേഹപാത വെളിയിലെ കർമ്മം അനുസരിച്ച് പല രൂപത്തിൽ ജനിച്ചും മരിച്ചും സാധാരണക്കാരായ ആളുകൾ. വലിയ ഗുണങ്ങളും ചെയ്യുന്നില്ല, വലിയ ദോഷങ്ങളും ചെയ്യുന്നില്ല, ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു, അങ്ങനെ പോകുന്നവർ. എക്സിസ്റ്റിംഗ് എന്ന് പറയില്ലേ, ജസ്റ്റ് എക്സിസ്റ്റിംഗ്, ജനിച്ചു അതുകൊണ്ട് ജീവിക്കുന്നു, ജീവിച്ചു അതുകൊണ്ട് മരിക്കുന്നു, അങ്ങനെയുള്ള ആൾക്കാർ. അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താണ്, അവർക്കും പല പല രൂപത്തിലും പല ഭാവത്തിലും പല 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 ജന്മങ്ങൾ എടുക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അവർക്ക് ഇവിടെ തന്നെ ജീവിതം തുടർന്നു പോകും. ഇതിൽ ദേവയാന പ്രതിയാന മാർഗങ്ങൾക്ക് അർഹരാക്കി തരുന്ന ഈ ദേവയാന മാർഗം, അതായത് ഉത്തരായണ മാർഗത്തിന്റെ പിന്നെ മാർഗം ഏതാണെന്ന് ഭഗവാൻ നമുക്ക് അടുത്ത ശ്ലോകത്തിൽ വിസ്തരിച്ച് പറഞ്ഞു തരാൻ പോവാണ്. അഗ്നിർജ്യോതിരഹ ശുക്ല ഷൺമാസ ഉത്തരായണം തത്ര പ്രയാദാഗച്ഛന്തി ബ്രഹ്മ ബ്രഹ്മവിദോ ജനാഃ. അഗ്നിർജ്യോതിരഹ ശുക്ല ഷൺമാസ ഉത്തരായണം തത്ര പ്രയാദാഗച്ഛന്തി ബ്രഹ്മ ബ്രഹ്മവിദോ ജനാഃ. അഗ്നി ജ്യോതി എന്ന് വെച്ചാ പ്രകാശം, അഗ്നി എന്ന് വെച്ചാ അഗ്നി തന്നെ, അഹ എന്ന് വെച്ചാ പകല്, അഹ പകല്, ശുക്ല എന്ന് വെച്ചാൽ വെളുത്ത പക്ഷം, പ്രതിനിധാനം ചെയ്യുന്നു. ഷൺമാസ അങ്ങനെയുള്ള ഉത്തരായണം, അതായത് ആറുമാസത്തെ പ്രതിമാനം ചെയ്യുന്ന ഉത്തരായണ മാർഗം ദേവമാർഗമാണ്. ദേവയാനം എന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. ദേവയാനം എന്നും ജ്യോതിർമാർഗം എന്നൊക്കെ പറയുന്നത് പ്രകാശമുള്ള വഴിയാണത്, അതുകൊണ്ടാണ്. അത് ദേവന്മാരുടെ മാർഗമാണ് ഉത്തരായണം, ഉത്തരായണ മാർഗം എന്ന് അറിയപ്പെടുന്നത്. തത്ര ആ ഉത്തരായണ മാർഗത്തിൽ പ്രയാദ ദേഹം ഉപേക്ഷിച്ച് ഉത്തരായണ മാർഗത്തിൽ പ്രവേശിക്കുന്ന ആത്മാവിന് ബ്രഹ്മവിദാജന പരോക്ഷ ബ്രഹ്മജ്ഞാനികൾ ബ്രഹ്മഗച്ഛന്തി ക്രമേണ മേൽപ്പറഞ്ഞ ദേവതമാരാൽ ആനീതരായി പല ദിവ്യ ലോകങ്ങൾ കടന്ന് പരമകാരണമായ ബ്രഹ്മവുമായി ഏകീഭവിക്കുന്നു. അതായത് നമ്മൾ പറഞ്ഞില്ലേ രണ്ടാമത്തെ കൂട്ടര്, ആദ്യത്തെ കൂട്ടർ ദിവ്യന്മുക്തരാണ്, അവർക്കൊന്നും വേണ്ട. രണ്ടാമത്തെ കൂട്ടര് ഉപാസനയും പുണ്യകർമ്മങ്ങളും ചെയ്ത് ആ എല്ലാ പിന്നെ ഭഗവാനെ പ്രാപിക്കുവാൻ പ്രാപ്തരായിട്ടുള്ള ആൾക്കാര്, അവരെ ക്രമമാർഗത്തിലൂടെ അവരെ ഓരോ ദേവതകൾ തന്നെ കൈപിടിച്ച് ആനയിച്ചു കൊണ്ടുപോകും. അതെങ്ങനെയെന്നാണ് ഭഗവാൻ പറഞ്ഞിരുന്നത്, ദേയാന മാർഗം അല്ലെങ്കിൽ ജ്യോതിർമാർഗം അല്ലെങ്കിൽ ഉത്തരായണ മാർഗം. സ്വയം പ്രകാശിച്ചു വിളങ്ങുന്ന ബോധസ്വരൂപമായ സത്യത്തിൽ മായ ഉണ്ടാക്കുന്ന ആവരണത്തോടെയാണല്ലോ പ്രപഞ്ചഗതി ആരംഭിക്കുന്നത്. അതായത് ഭഗവാനിൽ മായ ഉണ്ടാക്കുന്ന ആവരണം കൊണ്ടാണ് പ്രപഞ്ചത്തിന്റെ ഗതി ആരംഭിക്കുന്നത്. ആ ആവരണം മാറി വിക്ഷേപമാകുമ്പോൾ എല്ലാം നമുക്ക് വെളിപ്പെട്ട് കാണുന്നതായിട്ട് തോന്നുന്നു. അപ്പോൾ വസ്തുപ്രകാശവും മായയുടെ ഇരുട്ടും ഇടകലർന്നതാണ് ജീവിതഗതി. കാലം പകൽ രാത്രി എന്ന് വിഭജിക്കപ്പെടുന്ന കാലത്തിനെ രണ്ടായിട്ട് വിഭജിച്ചിട്ടുണ്ടല്ലോ, പകലും രാത്രി എന്ന്. അങ്ങനെ വിഭജിക്കപ്പെട്ടതിന്റെ കാരണം തന്നെ ഇരുട്ടും വെളിച്ചവും ജ്യോതിർമാർഗവും ഇരുട്ടുമാർഗവും ഉണ്ടെന്ന് കാണിക്കുന്നതിനായിട്ടാണ്. അതുകൊണ്ട് കൂടുതൽ കൂടുതൽ വസ്തുവിനെ അറിഞ്ഞ് അടുക്കുന്നത് പ്രകാശത്തിന്റെ മാർഗമാവാനേ തരമുള്ളൂ. കൂടുതൽ കൂടുതൽ മായയിൽ മോഹിക്കുന്നത് ഇരുട്ടിന്റെ മാർഗം. പ്രകാശത്തിന്റെ മാർഗം എന്താണ്? നമ്മൾ ഭഗവാനോട് കൂടുതൽ കൂടുതൽ അടുക്കുന്നത്, ഭഗവാനെ പറ്റി കൂടുതൽ കൂടുതൽ അറിയുവാൻ ഇടയാവുന്ന ജ്ഞാനം നമുക്ക് ലഭിക്കുമ്പോൾ അതാണ് പ്രകാശത്തിന്റെ മാർഗം. അതല്ല നമ്മൾ ഈ മായയിൽ ഭഗവാന്റെ ആവരണ വിക്ഷേപങ്ങളിലപ്പെട്ട് ഉയരുകയാണെങ്കിൽ അപ്പൊ നമുക്ക് എന്ത് വരും? അത് ഇരുട്ടിന്റെ മാർഗമായിട്ട് മാറും. പ്രകാശത്തിന്റെ മാർഗമാണ് ഉത്തരായണം. ബ്രഹ്മസത്യം സാക്ഷാത്കരിക്കപ്പെട്ടില്ലെങ്കിലും ബുദ്ധിപരമായി വസ്തുനിശ്ചയം വന്നവരാണ്
അവര് ജീവൻ മുക്തന്മാരല്ല, പക്ഷെ അവർക്ക് വസ്തുബോധമുണ്ട്, ഭഗവാനെ പറ്റി പൂർണമായ ബോധമുണ്ട്, ജ്ഞാനമുണ്ട്. അങ്ങനെയുള്ളവർ ആ മാർഗത്തിന്റെ അധികാരികളാണ്, ഉത്തരായണ മാർഗത്തിന്റെ അധികാരികളാണ്. അവർ പ്രണവം സ്മരിച്ചോ ഭാവന കൊണ്ട് ആത്മാനുസന്ധാനം ചെയ്തു. അതുകൊണ്ടാണ് മരിക്കുന്ന സമയത്ത് ഭഗവാന്റെ നാമം ചൊല്ലാം, പ്രണവം ചൊല്ലാം, ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട് ആത്മാനുസന്ധാനം, ഭഗവാനായിട്ട് യോജിക്കുന്നതായിട്ട് ഭാവന ചെയ്തുകൊണ്ട് മരിക്കുന്നു. അവർക്ക് മരണസമയത്ത് മരിക്കുന്നു എന്നുള്ള ബോധമൊന്നുമല്ല, പേടിയൊന്നുമല്ല, മനസ്സിലായി? അവർ ഭഗവാനെ ഓർമ്മിച്ചുകൊണ്ടാണ് മരിക്കുന്നത്. അപ്പൊ അവർക്ക് ആധികാരികമായിട്ട് അവർ ഇങ്ങനെ സ്മരിച്ചുകൊണ്ട് ബോധം ദേഹം വിടിയുന്നു. തുടർന്ന് വസ്തുഭാവന കൊണ്ട് പ്രകാശമായി തീർന്ന അവരുടെ സൂക്ഷ്മ ശരീരം സൂര്യരശ്മികളെ അവലംബമാക്കി അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു. അവരുടെ സൂക്ഷ്മ ശരീരം എന്ന് വെച്ചാൽ അവരുടെ ആത്മാവ് സൂര്യരശ്മികളുടെ കൂടെയാണ് അന്തരീക്ഷത്തിലേക്ക് പോകുന്നത്. ദേഹമുള്ളിടത്തോളം അതിനുള്ളിലെ സൂക്ഷ്മ ശരിയായ ജീവൻ രാത്രി എന്നോ പകലെന്നോ ഭേദമില്ലാതെ സൂക്ഷ്മ നാഡികൾ വഴി സദാ സൂര്യരശ്മികളായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് സിദ്ധാന്തം. നമുക്ക് എന്താ, രാത്രിയിൽ എങ്ങനെയാ സൂര്യൻ നമുക്ക് തോന്നും അല്ലെ? എങ്ങനെയാ രാത്രിയിൽ എങ്ങനെയാ സൂര്യൻ ഉണ്ടാവുക, സൂര്യരശ്മി ഉണ്ടാവുക? അതിനെ പറയുകയാണ്, പ്രത്യക്ഷമായിട്ട് കാണാനില്ലെങ്കിലും രാത്രികാലങ്ങളിലും സൂര്യരശ്മിയുടെ പ്രസരണം നിഷേധിക്കാനാവില്ല. രാത്രികാലങ്ങൾ ചൂട് അനുഭവപ്പെടുന്നത് തന്നെയാണ് അതിന് തെളിവ്. രാത്രിയാവുമ്പോ നമുക്ക് ചൂടില്ലാതിരിക്കുന്നില്ലല്ലോ, സൂര്യൻ അസ്തമിക്കുമ്പോ ചൂട് മാറേണ്ടതല്ലേ, പക്ഷെ നമുക്ക് മാറുന്നില്ല. അതിന്റെ അർത്ഥം എന്താണ്? സൂര്യൻ അസ്തമിച്ചെങ്കിലും സൂര്യരശ്മി അവിടെ ഉണ്ട് എന്നുള്ളതാണ്, മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ടാണ് അതിന്റെ തെളിവ്. തുടർന്ന് പ്രകാശമയമായ ഉത്തരമാർഗത്തിൽ, ഉത്തരായണ മാർഗത്തിന്റെ രക്ഷാധികർ ആരാണ്? ദേവന്മാരാണ്, പല പല ദേവന്മാരാണ്. അപ്പോ അവര് സൂക്ഷ്മ ശരീരയായ ജീവനെ, ആത്മാവിനെ ദിവ്യ ലോകങ്ങൾ വഴി കടത്തിക്കൊണ്ട് പോകുന്നു. ആദ്യം ദിവ്യ ശരീരികളായിട്ടാണ് അവരൊക്കെ. അപ്പോ അവർക്ക് ദിവ്യ ശരീരം ലഭിക്കും, അവരുടെ സൂക്ഷ്മ ശരീരം ദിവ്യമാണ്. അവർക്ക് ദേഹം ഉപേക്ഷിച്ച് കഴിയുമ്പോൾ, മനുഷ്യദേഹം ഉപേക്ഷിച്ച് കഴിയുമ്പോൾ ദിവ്യമായ ശരീരം അവർക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് അവര് ഇന്ദ്രിയങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന് പിണ്ടി ഭവിക്കുന്നു. അതുകൊണ്ട് വഴിമധ്യ ജീവനെ വിശേഷിച്ച് എന്ന് വെച്ചാൽ അവരുടെ ഇന്ദ്രിയങ്ങളൊക്കെ പോയല്ലോ, അവർക്ക് ഇന്ദ്രിയങ്ങളില്ല, സൂക്ഷ്മ ശരീരങ്ങൾക്ക് ഇന്ദ്രിയങ്ങളില്ല. അതുകൊണ്ട് അവർക്ക് വിശേഷമായ അനുഭവങ്ങൾ ഉണ്ടാവില്ല. നമുക്ക് എന്തുകൊണ്ടാണ് അനുഭവം ഉണ്ടാവുന്നതായിട്ട് തോന്നുന്നത്? നമുക്ക് കണ്ണുണ്ടോണ്ട് കാണുന്നു, ചെവിയുള്ളതുകൊണ്ട് കേൾക്കുന്നു, തൊക്കുള്ളതുകൊണ്ട് സ്പർശിക്കുന്നു. അങ്ങനെ നമ്മുടെ ഇന്ദ്രിയ ക്ഷാണം, നമ്മുടെ സ്വാദ് എല്ലാം നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ കൂടെയാണ്. സൂക്ഷ്മ ശരീരയ്ക്ക് ഇന്ദ്രിയമില്ല, ദേഹത്തിന് മാത്രമേ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനമുള്ളൂ. അപ്പോൾ ഓരോ ദേവനും അധികാരമായിട്ട് ഇന്ന സ്ഥലം വരെ, തിരുവനന്തപുരത്ത് നിന്ന് നെയ്യാറ്റിൻകര വരെ, നെയ്യാറ്റിൻകര നിന്ന് അങ്ങോട്ട് കാട്ടാക്കട വരെ, ഇങ്ങനെ ഓരോ സ്ഥലത്ത് നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പോ ആ സ്ഥലം വരെയാണ് ഒരു ദേവൻ കൊണ്ടുപോകുക, അവനവന്റെ പരിധി വരെ ഒരു ദേവൻ കൊണ്ടുപോകും. അടുത്ത ദേവന് കൈമാറും, ഈ ആത്മാവിനെ അടുത്ത ദേവനിലേക്ക് കൈമാറും. ഇങ്ങനെ ഇങ്ങനെ ജീവൻ ദിവ്യ ലോകങ്ങൾ വഴി യാത്ര തുടരുന്നു. ദേഹം വിട്ടു കഴിഞ്ഞാൽ ജീവനെ നയിക്കാൻ ആദ്യം മത്തെത്തുന്ന ദേവത ആരാണറിയോ? അഗ്നിയാണ്. അഗ്നിയെ പ്രതിനിധാനം ചെയ്യുന്ന അഗ്നിദേവനാണ് ആദ്യം വരുന്നത്. അഗ്നിലോകത്തിന്റെ അതിർത്തിയിൽ എത്തുമ്പോൾ ജ്യോതിർദേവത ഈ ആത്മനെ ഏറ്റുവാങ്ങും. തുടർന്ന് അഹർ ദേവത, ശുക്ലപക്ഷ ദേവത. ശുക്ലപക്ഷത്തിലാണല്ലോ ഉത്തരായണം. ശുക്ലപക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്തവാവ് കഴിഞ്ഞിട്ട് ചന്ദ്രൻ തെളിഞ്ഞു തെളിഞ്ഞു വരുന്നതാണ് ശുക്ലപക്ഷം. ആ ശുക്ലപക്ഷത്തിന് ഉത്തരായണ ദേവത, സംവത്സര ദേവത എന്നിവരാൽ നയിക്കപ്പെട്ട്, അപ്പൊ ആരൊക്കെയാണ്? അഗ്നി, ജ്യോതിർദേവത, അഹർ ദേവത. അഹർ എന്ന് വെച്ചാൽ ദിവസം, ദിവസത്തിന്റെ ദേവത, ശുക്ലപക്ഷ ദേവത, ഉത്തരായണ ദേവത, സംവത്സര ദേവത. ഇങ്ങനെയുള്ള ആറ് ദേവന്മാരാൽ നയിക്കപ്പെട്ടവര് ദേവലോകത്തിൽ എത്തിച്ചേരും. ദേവലോകത്തിന്റെ പ്രതിനിധിയായ ദേവൻ അവരെ വായുലോകത്തിൽ എത്തിക്കും. വായുലോകം കഴിഞ്ഞ് ആദിത്യലോകം, ചന്ദ്രലോകം, വിദ്യുല്ലോകം, വരുണലോകം, ഇന്ദ്രലോകം, ഇത്രയും കൂടെ കഴിഞ്ഞാലാണ് പ്രജാപതി ലോകം. പ്രജാപതി ലോകം എന്ന് വെച്ചാൽ ബ്രഹ്മലോകം. ബ്രഹ്മാവാണല്ലോ പ്രജാപതി. അപ്പൊ പ്രജാപതിയുടെ ലോകം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിന്റെ ലോകത്ത് എത്തിച്ചേരും. അവിടെ വെച്ച് ജീവന് വ്യക്തമായ ബ്രഹ്മബോധമുണ്ടായി സത്യസ്വരൂപമായിട്ട് ഏകീഭവിക്കും, ഭഗവാനുമായിട്ട് മുക്തി ലഭിക്കും. അങ്ങനെ ഇതാണ് ദേവയാന മാർഗം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു മഹാജീവനാണ് ഉത്തരായണ മാർഗത്തിലൂടെ ബ്രഹ്മലോകത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇതാണ് ദേവയാന മാർഗം അഥവാ ക്രമമുക്തി മാർഗം. ക്രമമായിട്ട് ഓരോരോ ലോകങ്ങളിൽ പ്രവേശിച്ചുകൊണ്ട് ബ്രഹ്മലോകത്തിൽ എത്തുന്നത് കൊണ്ടാണ് ക്രമമുക്തി മാർഗം എന്നതിന് പറയുന്നത്. ഈ യോഗിക്ക്
അനാവൃത്തിയും ആവൃത്തിയും സംഭവിക്കുന്ന കാലം പറയാമെന്നാണ് ഭഗവാൻ. ഈ ഈ ദേവയാന മാർഗത്തിലുള്ള ആൾക്കാർക്കും കാലശബ്ദത്തിന് യോഗി മനസ്സിന്റെ സത്യബോധഘട്ടം എന്നേ അർത്ഥമുള്ളൂ. അത് കഴിയുമ്പോൾ നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടല്ലോ, എല്ലാവർക്കും ഉണ്ട്. ഉത്തരായണ കാലത്ത് മരിച്ചാൽ ദേവയാനമെന്നും ദക്ഷിണായനകാലത്ത് മരിച്ചാൽ പുതിയാനമെന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. അതായത് നമുക്ക് ഉത്തരായണ കാലത്തിൽ മരിച്ചാൽ പിന്നെ എല്ലാ ജീവനും അങ്ങ് മുക്തി ലഭിക്കുന്നു. ഇല്ല, എല്ലാ ജീവനും മുക്തി ലഭിക്കില്ല. നമ്മുടെ കർമ്മം അനുസരിച്ചാണ്, ഉത്തരായണത്ത് മരിച്ചാലും ദക്ഷിണായനത്ത് മരിച്ചാലും നമ്മൾ പോകുന്നത് നമ്മുടെ കർമ്മത്തിനനുസരിച്ചുള്ള ലോകത്തേക്കാണ്. ഏത് സമയത്ത് മരിച്ചാലും ഉത്തരായണമായതുകൊണ്ട്, ഉത്തരായണത്തിലുള്ള 6 മാസം മരിച്ചത് കൊണ്ട്, ആ 6 മാസം ഉണ്ടല്ലോ ജാനുവരി തൊട്ട് ജൂൺ വരെ, ആ സമയത്ത് മരിച്ചുകൊണ്ട് ആരും ബ്രഹ്മലോകത്ത് പ്രവേശിക്കില്ല. അവർക്ക് അവരുടെ കർമ്മം അനുസരിച്ച് ഭൂമിയിലേക്ക് തിരിച്ചു വരേണ്ടി വരും, ഏത് കാലത്ത് മരിച്ചാലും. അപ്പൊ ആൾക്കാർ ചോദിക്കും, ഭാരത യുദ്ധം കഴിഞ്ഞിട്ട് ഭീഷ്മർ ദേഹത്യാഗത്തിനായിട്ട് ഉത്തരായണ മാർഗം കാർത്തി കിടന്ന് എന്തുകൊണ്ടാണ് എന്ന്. അപ്പോ അത് ആചാരമനുസരിക്കുവാനും പിതാവിന്റെ അനുഗ്രഹമായ സ്വച്ഛന്ദ മൃത്യു ലോകത്തെ പ്രസിദ്ധമാക്കി തീർക്കുവാനും വേണ്ടിയാണ്. അദ്ദേഹം സ്വച്ഛന്ദ മൃത്യുവായിരുന്നു, അച്ഛൻ കൊടുത്ത അനുഗ്രഹമാണ്, നിനക്ക് ഇച്ഛിക്കുമ്പോ നിനക്ക് മരിക്കാം. അപ്പം ഭാരതയുദ്ധം കഴിയുന്നതുവരെ അദ്ദേഹം മരിക്കാതെ കടന്നു, 10 ദിവസം പിന്നെ ആ ശരശയിൽ കിടക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ക്ലീൻ ആവുകയാണ്. അദ്ദേഹത്തിന്റെ ഈ ദുര്യോധനാദികളുമായിട്ട് ചേർന്നിട്ട് അവരുടെ അന്നം ഭക്ഷിച്ചതുണ്ടാ ശരീരത്തിലുണ്ടായ രക്തം മുഴുവൻ ഒഴുക്കി കളഞ്ഞ് അദ്ദേഹം പരിശുദ്ധനാവാനായിട്ടാണ് അങ്ങനെ ഒരു മാർഗം സ്വീകരിച്ചത്. എന്നാൽ മാത്രമേ ഉത്തരായണത്തിൽ മരിച്ചത് അദ്ദേഹത്തിന് മുക്തി ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് അപ്പം അങ്ങനെ അങ്ങനെയാണ് അതിന്റെ പിന്നെ സ്വച്ഛന്ദ മൃത്യുവായിട്ട് അത് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു പാഠം നൽകാനായിട്ടാണ്. അതായത് ദുഷ്ടന്മാരുടെ അന്നം ഭക്ഷിച്ചാൽ രക്തം ദുഷിച്ചു പോവും, ആ രക്തം ദുഷിച്ചു പോയാൽ നമുക്ക് മുക്തി ഉണ്ടാവില്ല. മുക്തി ഉണ്ടാവണമെങ്കിൽ രക്തം മുഴുവൻ ഒഴുക്കി കളയണം, എന്നിട്ട് നമ്മൾ പുതിയ ഒരു നമ്മുടെ എല്ലാ പഴയ കാര്യങ്ങളൊക്കെ മറന്നിട്ട് പുതിയ നല്ലവനായിട്ടുള്ള ആ ജന്മ ആ മുക്തി കിട്ടുവാനുള്ള പ്രാപ്തി നേടാനുള്ള ആ ഒരു ഹൃദയശുദ്ധിയും ശരീരശുദ്ധിയും എല്ലാം നമുക്ക് ഉണ്ടാവണം. അത് കാണിച്ചു കൊടുക്കാനായിട്ടാണ് അദ്ദേഹം അത്രയും യാതന അനുഭവിച്ച് അവിടെ കിടന്നത്. മാത്രമല്ല സ്വച്ഛന്ദ മൃത്യു ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഏത് കാലം വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പൊ ഉത്തരാണ കാലത്തിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ജീവൻ മുക്തി ലഭിക്കും. അതുകൊണ്ട് അങ്ങനെ അദ്ദേഹം അത് ചെയ്തു. അനാവൃത്തിയുടെ ദേവയാന മാർഗമാണ് ഇവരെ വിവരിച്ചത്. ഇനിയും തൃതീയാന മാർഗം എന്താണെന്ന് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞു തരും. ധൂമോ രാത്രി സ്ഥതാ കൃഷ്ണ, അതായത് ഉത്തരായണ മാർഗം പകലാണ്, അഹർ എന്ന് പറഞ്ഞില്ലേ, അഹർ അത് പകൽ സമയമാണ്, രാത്രിയാണ് മറ്റേത്. അതായത് ധൂമോ രാത്രി സ്ഥതാ കൃഷ്ണ ഷൺമാസായ ദക്ഷിണായന, അടുത്ത 6 മാസം ദക്ഷിണായനമാണ്, ജൂൺ തൊട്ട് പിന്നെ ഡിസംബർ ജാനുവരി വരെ. അപ്പൊ ആ ദക്ഷിണായ മാർഗം, തത്ര ചന്ദ്രമാസം ജ്യോതിർയോഗി പ്രാപ്യ നിവർത്തതേ ധൂമോ രാത്രി സ്ഥതാ കൃഷ്ണ ഷൺമാസാ ദക്ഷിണായനം തത്ര ചന്ദ്രമാസം ജ്യോതിർയോഗി പ്രാപ്യ നിവർത്തതേ. യോഗി, അങ്ങനെയുള്ള യോഗി എങ്ങനെയാണ്, എന്താണ് പ്രാപിക്കുന്നത്? ധൂമോ, ധൂമം എന്ന് വെച്ചാൽ പുകയെ പ്രതിദാനം ചെയ്യുന്നതും, രാത്രിയെ പ്രതിദാനം ചെയ്യുന്നതും, കൃഷ്ണോ, കൃഷ്ണപക്ഷത്തിൽ, അതായത് വെളുത്ത വാവ് കഴിഞ്ഞിട്ട് വരുന്ന ആ പക്ഷം, അതാണ്. അതായത് രാത്രി കറുത്തുകൊണ്ടിരിക്കും, ചന്ദ്രൻ അപ്രത്യക്ഷനായിക്കൊണ്ടിരിക്കുന്ന പക്ഷം, അതാണ് കൃഷ്ണപക്ഷം. ഷൺമാസ, അങ്ങനെയുള്ള ആ 6 മാസങ്ങളെയാണ് ദക്ഷിണായനമെന്ന് അറിയുന്നത്. ഈ ദേവതമാരുടെ മാർഗം, 6 മാസത്തെ പ്രതിദിനം ചെയ്യുന്നതുമായ ദേവതമാരുടെ മാർഗമാണ് ദക്ഷിണായനം. ദക്ഷിണായന മാർഗത്തിൽ തത്ര ദേഹമുപേക്ഷിച്ച് കടക്കുന്ന യോഗി യജ്ഞദാനാദി പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിച്ചുള്ള തപസ്വിയാണെങ്കിൽ, ആ സമയത്ത് മരിക്കുന്ന ആള്, ദക്ഷിണായന മാർഗത്തിൽ യോഗിമാർക്ക് മരിച്ചുകൂടാന്നില്ല, യോഗിമാര് ദക്ഷിണായനത്തിലാണ് മരിക്കുന്നതെങ്കിൽ, ചന്ദ്രമാസം ജ്യോതിപ്രാപ്യ, മേൽപ്പറപ്പെട്ട അവിടെ ദേവന്മാരുണ്ട്, അവരെങ്ങോട്ട് കൊണ്ടുപോകും? ചന്ദ്രമാസം ജ്യോതിപ്രാപ്യ, ദേവതമാരാൽ നയിക്കപ്പെട്ട് ചന്ദ്രപ്രഭാപൂരിതമായ പിതൃലോകത്തിലേക്ക് പ്രാപിച്ച് ദേവന്മാരുമൊത്ത സ്വർഗസുഖങ്ങൾ അനുഭവിച്ച ശേഷം നിവർത്തന്തേ,
വീണ്ടും ഭൂമിയിൽ വന്ന് ജനിക്കുന്നു. ധൂമത്തെ പ്രതിനിധാനം ചെയ്യുന്നതും രാത്രിയെ പ്രതിനിധാനം ചെയ്യുന്നതും അതുപോലെ കൃഷ്ണപക്ഷത്തെ പ്രതിനിധാനം ചെയ്യുന്നതും ദക്ഷിണായനമെന്നറിയപ്പെടുന്നതുമായ 6 മാസത്തെ പ്രതിനിധാനം ചെയ്യുന്നതുമായ ദേവതമാരുടെ മാർഗമാണ് ദക്ഷിണായന മാർഗമെന്ന് അറിയപ്പെടുന്നത്. ദേഹം ഉപേക്ഷിച്ച് ആ ദക്ഷിണായന മാർഗത്തിലേക്ക് കടക്കുന്ന യജ്ഞദാനാദി പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ടുള്ള തപസ്വി മേൽപ്പറയപ്പെട്ട ദേവതമാരാൽ നയിക്കപ്പെട്ട് ചന്ദ്രപ്രഭാപൂരിതമായ പിതൃലോകം പ്രാപിച്ച് ദേവന്മാരുമൊത്ത് സ്വർഗസുഖങ്ങൾ അനുഭവിച്ച ശേഷം അവർക്കൊരു ലിമിറ്റഡ് സമയമുണ്ട്. അത്രയും സമയം മാത്രം ആ സ്വർഗസുഖങ്ങളൊക്കെ അനുഭവിക്കുന്നു. അതിനുശേഷം അവനവന്റെ കർമ്മത്തിനനുസരിച്ച് ഭൂമിയിൽ വന്ന് ജനിക്കണം. ദക്ഷിണായന മാർഗം അല്ലെങ്കിൽ തൃതിയാന മാർഗം, ധൂമമാർഗം. കർമ്മമാർഗത്തിൽ തന്നെ സംഘബദ്ധനായി മോഹിച്ചു കഴിഞ്ഞുകൂടി, എന്നാൽ ഇവിടെ തന്നെ ചില ഉയർന്ന സുഖാനുഭവങ്ങൾക്കായി പുണ്യകർമ്മങ്ങൾ ചെയ്തു. എങ്ങനെയുള്ളവരാണ് ആ യോഗികൾ? അവര് കർമ്മമാർഗത്തിൽ തന്നെയാണ് ചെയ്തത്, പക്ഷെ എന്താണ്, സംഘമുണ്ടായി. സംഘം എന്ന് വെച്ചാൽ എന്താണ്, കർമ്മഫല കാംക്ഷ, ഫലകാംക്ഷ ഉള്ളതാണ് സംഘമുള്ള കർമ്മം. അപ്പൊ അങ്ങനെയാണ് അവർ ചെയ്തത്. അപ്പൊ ആ കർമ്മഫലത്തിന് വേണ്ടി മോഹിച്ചുകൊണ്ടാണ് കർമ്മങ്ങൾ ചെയ്തത്. അപ്പൊ തന്നെ മാത്രമല്ല, ഈ ഭൂമിയിൽ തന്നെ സുഖാനുഭവങ്ങൾക്ക് കിട്ടാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ആൾക്കാര്, പുണ്യകർമ്മങ്ങൾ ചെയ്താൽ ഒരുപാട് സുഖമുണ്ടാവുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആ സുഖാനുഭവങ്ങൾ കിട്ടാനായിട്ട് ഒരുപാട് പുണ്യകർമ്മങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. പുണ്യകർമ്മ രൂപമായ തപസ് അനുഷ്ഠിച്ച അത്തരം ആർക്കാലാണ് ദക്ഷിണായന മാർഗത്തിന് അധികാരികൾ. മരണവേളയിൽ സ്വർഗസുഖ കാമനയോടുകൂടി അവർ ദേഹം വെടിയുന്നു. ദേഹം ഉപേക്ഷിച്ച് പുറത്തു വരുന്ന സൂക്ഷ്മ ശരീരിയായ ജീവനെ അല്ലെങ്കിൽ ആത്മനെ പിതൃയാന മാർഗത്തിൽ കൂടി നയിക്കാൻ ആദ്യം എത്തുന്നത് ധൂമത്തിന്റെ ദേവത എത്തുന്നു. അത് കഴിഞ്ഞാൽ ധൂമാഭിമാനിയായ ദേവതയുടെ അധികാര പരിധി കഴിയുമ്പോൾ രാത്രിയെ പ്രതിനിധാനം ചെയ്യുന്ന ദേവത വന്ന് ഏറ്റുവാങ്ങും. തുടർന്ന് കൃഷ്ണപക്ഷ ദേവത, ദക്ഷിണായന ദേവത എന്നിവരാൽ നയിക്കപ്പെട്ട് ചന്ദ്രലോകം എന്നറിയപ്പെടുന്ന പിതൃലോകത്തിൽ എത്തിച്ചേരുന്നു. സ്വർഗത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് പിതൃലോകം, മനസ്സിലായില്ലേ? അവിടെ പക്ഷേ സ്വർഗസുഖങ്ങൾ അനുഭവിക്കുവാനായിട്ട് മിക്കവാറും ജലമയമായ ഒരു ദേഹം ഈ ജീവൻ കൈക്കൊള്ളുന്നു. സുഖം അനുഭവിച്ച ശേഷം പുണ്യം ക്ഷയിച്ചു കഴിഞ്ഞാൽ അവശേഷിക്കുന്ന ജലമയമായ ശരീരഭാഗം ദേവന്മാരാൽ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്നു. അവിടെ മറ്റിടത്ത് ദേഹമില്ല. ഉത്തരായണ മാർഗത്തിലുള്ള യോഗി ശ്രേഷ്ഠനായ യോഗിയാണ്, കർമ്മഫലം ഒന്നും കാംക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ജലമയ ഒന്നുമല്ല, മനസ്സിലായില്ലേ? അദ്ദേഹത്തിന് പിന്നെ പുണ്യങ്ങള് ക്രമക്രമമായിട്ട് ബ്രഹ്മലോകത്തെ പ്രാപിക്കാൻ സാധിക്കും. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ജലമയമായ ഒരു ശരീരം ഈ ആത്മാവിന് ലഭിക്കുന്നുണ്ട്, ജലം കൊണ്ടുള്ള ഒരു ശരീരം. മറ്റേതെന്തായിരുന്നു? ജ്യോതിയായിരുന്നു അല്ലെ, ജ്യോതി ശരീരം. ഇവിടെ ജലമയമായ ഒരു ശരീരമാണ് കിട്ടുന്നത്. അപ്പം പുണ്യം എല്ലാം അനുഭവിച്ചു കഴിയുമ്പം ഈ ദേവന്മാർക്ക്, ഈ ധൂമദേവത, ഉത്തരായണ ദേവത, കൃഷ്ണപക്ഷ ദേവത ഇവർക്കൊക്കെ അറിയാം കഴിഞ്ഞു. ഇദ്ദേഹത്തിന്റെ പുണ്യപ്രവൃത്തികൾ അനുഭവിക്കേണ്ട സുഖസമ്പത്തുകൾ, സ്വർഗസുഖങ്ങൾ അനുഭവിക്കേണ്ട സമയം കഴിയുമ്പോ അന്തരീക്ഷത്തിലേക്ക് ഈ ജലമയ ജീവനെ തള്ളിവിടും, മനസ്സിലായില്ലേ? അപ്പൊ എന്ത് പറ്റും? ഇഹലോക സുഖാനുഭവങ്ങൾക്കായിട്ട് കർമ്മവാസനകളുമായി അത് ഭൂമിയിലേക്ക് പതിക്കുന്നു. വിവർത്തന ക്രമം. ദേവലോകത്തുനിന്ന് ജീവന്റെ ഭൂമിയിലേക്കുള്ള വരവിനെ യജ്ഞ പരമ്പരയായിട്ടാണ് ശ്രുതി എന്ന് വെച്ചാൽ വേദം ചിത്രീകരിക്കുന്നത്. ഒരു യജ്ഞ പരമ്പരയായിട്ടാണ്, അതായത് ജലമയമായ ശരീരത്തെ ദേവന്മാര് പുറന്തള്ളി, അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുകയാണ്. അവിടുന്ന് എങ്ങനെയാണ് ജനിക്കുന്നത്, മനുഷ്യനായോ എന്ത് മൃഗമായോ എങ്ങനെയാണെങ്കിലും ജനിക്കുന്നത് എങ്ങനെയാണ്, അതിനൊരു ക്രമമായ ഒരു രീതി ഉണ്ട്. അതെങ്ങനെയാണ്? ദ്യോവാകം, ദ്യോവം എന്ന് വെച്ചാൽ ആകാശം, ആകാശമാകുന്ന അഗ്നിയിൽ ജലമയമായ ദേഹത്തോടുകൂടി ശ്രദ്ധാമയനായ ജീവനെ ഹോമിക്കുന്നു. ജീവന്റെ അവശേഷിക്കുന്ന കർമ്മവാസനയുടെ ആകത്തുകയാണ് ശ്രദ്ധ. അന്തരീക്ഷം ആ ജീവശരീരത്തെ സോമരൂപമാക്കി പർജന്യാഗ്നിയിൽ ഹോമിക്കുന്നു. എന്നുവെച്ചാൽ പർജന്യം എന്ന് വെച്ചാൽ എന്താ? മേഘം. കർമ്മവാസനയുടെ ശ്രദ്ധ കൊണ്ട് ആ ജീവശരീരത്തെ സോമരൂപമാക്കി. സോമരൂപം എന്ന് വെച്ചാൽ എന്താണ്? സോമം എന്ന് വെച്ചാല് മദ്യമല്ല, അതുപോലെയുള്ള ഒരു വസ്തുവാണ്. ആ രൂപമാക്കി പർജന്യം മേഘാഗ്നിയിൽ ഹോമിക്കുന്നു. മേഘങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന വിഷ്ണു ദേവതയാണ് പർജന്യം.
മേഘങ്ങളിലുള്ള ദേവതയുടെ പേരാണ് പർജന്യൻ. അപ്പൊ അതുകൊണ്ടാണ് മേഘത്തിന് പർജന്യം എന്ന് പറയുന്നത്. സോമരൂപാക്കി എന്നതിന് ജലമയമായ സൂക്ഷ്മ ശരീരത്തെ കുറച്ചുകൂടി പുഷ്ടിപ്പെടുത്തി. ജലമായുമ്പോ അതിന് രൂപമൊന്നുമില്ല, അപ്പൊ കുറച്ചും കൂടെ അതിനെ ഉറപ്പിച്ച് അപ്പൊ ഐസ് പോലെ ആക്കി എന്ന് പറയാം. അപ്പോ അതിനെ പഞ്ചഭൂതങ്ങളും അടങ്ങുന്നതാക്കി മാറ്റും. ജലത്തിന്റെ ആധിക്യമുള്ളത് കൊണ്ട് ജലമയമെന്ന് പറയുന്നു. നമ്മുടെ ശരീരത്തിൽ ജലമാണല്ലോ ആധിക്യം, 75% വെള്ളമാണ്. നമ്മള് ഭൂമിയിലും 75% വെള്ളമാണ്. അപ്പോ ജലത്തിനാധിക്യമുള്ളത് കൊണ്ട് ജലമയം എന്ന് പറയുന്നു. പർജന്യ ദേവത ആ ശരീരത്തെ മഴയായിട്ട് ഭൂമിയിലെ അഗ്നിയിൽ ഹോമിക്കുന്നു. ഭൂമിയാകുന്ന അഗ്നി, ഈ എല്ലാ പഞ്ചഭൂതങ്ങളെയും അഗ്നി എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോ അതിൽ ഹോമിക്കുന്നു. ഭൂമി എന്ത് പറയുന്നു? ഭൂമിയിൽ എന്തുണ്ടാവുന്നു? വൃക്ഷലതാദികളും സസ്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നു അല്ലേ? അപ്പൊ പല പല ഭക്ഷണ പദാർത്ഥങ്ങളുമായിട്ട് ഈ ജീവനെ, ഈ താഴെ തള്ളപ്പെട്ട ഈ ജലമയ രൂപനായ പഞ്ചഭൂത നിർമ്മിതമായ ജീവനെ എന്ത് ചെയ്യുന്നു? ഭക്ഷണ പദാർത്ഥമായിട്ട് കൂട്ടിച്ചേർത്ത് അന്നമാക്കിയിട്ട് പുരുഷനിൽ നിക്ഷേപിക്കുന്നു. അന്നം പുരുഷന്റെ പുരുഷാഗ്നിയിൽ, ജീവശരീരത്തെ പുരുഷാഗ്നിയിൽ ഹോമിക്കുന്നു. അപ്പൊ എന്തുണ്ടാവുന്നു? പുരുഷന്റെ ബീജമായിട്ട് അതിൽ സ്ത്രീ ചെയ്യുന്നു. പുരുഷന്റെ ബീജം സ്ത്രീയോനിയാകുന്ന അഗ്നിയിൽ പതിക്കുമ്പോൾ അത് പൃഥ്വി പുരുഷയോഷിത് എന്ന അഞ്ച് അഗ്നികൾ യഥാക്രമം ശ്രദ്ധാസോമം വിഷ്ടിക്കുന്ന രഥോ രൂപത്തിൽ, രഥസ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ പുരുഷനിൽ ഉണ്ടാവുന്ന ബീജം ഉണ്ടാവുന്നതാണ് രേതസ്. ആ രേതസ്സിലാണ് ഹോമിക്കുന്നത്. ആ രേതസ് സ്ത്രീ രോണിയിൽ പതിക്കുമ്പോഴാണ് പ്രജയായിട്ട് ഉണ്ടാവുന്നത്, പ്രജയായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് അന്നം അന്നത്തിൽ നിന്നാണ് നമ്മൾ ഉണ്ടാവുന്നത് എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, വേദങ്ങളിലും പറയുന്നുണ്ട്. പർജന്യത്തിൽ നിന്ന് എങ്ങനെയാണ് ചെടി സസ്യങ്ങൾ ഉണ്ടാവുന്നു, സസ്യങ്ങൾ എങ്ങനെ അന്നമായി മാറുന്നു, അന്നം എങ്ങനെ പുരുഷ ശരീരത്തിൽ ബീജമായി മാറുന്നു, ബീജം എങ്ങനെ സ്ത്രീ ശരീരത്തിൽ പ്രവേശിച്ചിട്ട് പ്രജയാകുന്നു എന്നൊക്കെ വളരെ വിസ്തരിച്ചിട്ടാണത് ഭാഗവതത്തിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പ്രജയായിട്ട് പ്രത്യക്ഷപ്പെടുന്നു. ഈ നിവർത്തന പ്രക്രിയ, നിവർത്തനം എന്ന് വെച്ചാൽ എന്താണ്, വിടുതൽ. നിവർത്തനം വെച്ചാൽ വിടുതൽ അല്ലെ. ഈ നിവർത്തന പ്രക്രിയക്ക് പഞ്ചാഗ്നി വിദ്യ എന്ന് വേദങ്ങൾ പറയുന്നു. ശ്രുതി എന്ന് വെച്ചാൽ വേദം. വേദങ്ങൾ പറയുന്നത് പഞ്ചാഗ്നി വിദ്യ എന്ന്. എന്തൊക്കെയാണ് പഞ്ചാഗ്നി? ദുർദുപർജന്യ പൃഥ്വി പുരുഷയോഷിത്, അതായത് ജീവൻ ദ്യോവ പർജന്യ പൃഥ്വി പുരുഷ യോഷ സ്ത്രീ, ഇങ്ങനെയുള്ള അഞ്ച് അഗ്നികളിൽ പ്രവേശിച്ച ശേഷമാണ് ഒരു പ്രജയായിട്ട് പുറത്തേക്ക് വരുന്നത് ജീവൻ. മനസ്സിലായില്ലേ? ദ്യോവ പർജന്യ പൃഥ്വി പുരുഷ സ്ത്രീ, ഇങ്ങനെയുള്ള അഞ്ച് അഗ്നികൾ എന്നാണ് അവയ്ക്ക് പറയുക. അഗ്നികൾ പ്രവേശിച്ച ശേഷമാണ് ജീവൻ പ്രജയായിട്ട് പുറത്തേക്ക് വരുന്നത്. അതിന് ഈ അഞ്ച് അഗ്നികൾക്ക് ഒരുമിച്ചാണ് പഞ്ചാഗ്നി വിദ്യ എന്ന് ശ്രുതി അല്ലെങ്കിൽ വേദം പറയുന്നത്. ദക്ഷിണായന മാർഗത്തിൽ കൂടി സുഖാനുഭവത്തിന് വേണ്ടി പുതുലോകത്തിലെത്തുന്ന ജീവന്മാർക്ക് മാത്രമേ ഇതുണ്ടാവൂ. ഈ നിവർത്തിക്രമം വേണ്ടി വരുന്നത് ഉത്തരായണ മാർഗത്തിൽ കൂടെ വരുന്നവർക്കല്ല, ഇനി ദക്ഷിണായന മാർഗത്തിൽ കൂടെ വരുന്നവർക്ക് മാത്രമേ ഈ നിവർത്തന മാർഗം ബാധകമാവുകയുള്ളൂ. അല്ലാത്തവർക്ക് അത് ബാധകമേ അല്ല. ജീവന്റെ അത്യന്തം ക്ലേശകരമായ ഈ സംസാരയാത്ര സ്മരിച്ചിട്ടെങ്കിലും, അതായത് എത്ര എത്ര ബുദ്ധിമുട്ടിയാണ് ഒരു ജീവൻ ജനിക്കുന്നത്, അതിന്റെ ഓർമ്മ ഉണ്ടെങ്കിലും വിരക്തിയും തത്വജിജ്ഞാസയും വരണമെന്നാണ് ശ്രുതി അഭിലഷിക്കുന്നത്. വേദങ്ങളുടെ ആഗ്രഹം എന്താണ്? ഇത്രയും കഷ്ടപ്പാടൊക്കെ അനുഭവിച്ചിട്ടാണല്ലോ നമ്മൾ ജനിക്കുന്നത്, ഇനിയെങ്കിലും നമുക്ക് വിരക്തി ഉണ്ടാവണം, ഈശ്വരനെ പ്രാപിക്കണം എന്നുള്ള ആഗ്രഹം ഒരു ഓരോ ജീവനും ഉണ്ടാകണം എന്നാണ് വേദങ്ങൾ കാംക്ഷിക്കുന്നത്. അപ്പൊ ഭഗവാൻ പിന്നെ അടുത്ത ശ്ലോകത്തില് ദേവയാന പ്രതിയാന മാർഗപ്രകരണം ഉപസംഹരിക്കുന്നു. അതിനെ ഭഗവാൻ ഉപസംഹരിക്കുന്നു. ശുക്ല കൃഷ്ണേ ഗതി ഹേ ദേ ജഗത ശാശ്വതേ മതേ ഏകയാദനാവൃത്തിം അന്യയാ വർത്തതേ പുനഃ. ശുക്ല കൃഷ്ണേ ഗതി ഹേ ദേ ജഗത ശാശ്വതേ മതേ ഏകയാദനാവൃത്തിം അന്യയാ വർത്തതേ പുനഃ. ശുക്ല കൃഷ്ണ എന്താണ്? വെളുത്തതും കറുത്തതും, അതായത് വെളുത്ത പക്ഷവും കറുത്ത പക്ഷവും.
യഥേഗതി രണ്ട് മാർഗങ്ങളും ജഗത ശാശ്വതേ മതേഹി പ്രപഞ്ചത്തെ നിയന്ത്രിക്കും. ഈ ശുക്ലപക്ഷവും കൃഷ്ണപക്ഷവും ജഗത്തുള്ള കാലത്തോളം ഉണ്ടാവും, അതിന് മാറ്റമേ ഉണ്ടാവില്ല. അതിന്റെ ശാശ്വതമായി ജഗത്തിനെ നിയന്ത്രിക്കുന്ന മാർഗങ്ങളാണ് അത്. ഏകയാ അവയിൽ ഒരു മാർഗം, അതായത് ഉത്തരായണ മാർഗവും ദക്ഷിണായന മാർഗവും, അത് രണ്ടും എന്നും ഉണ്ടാവും. അതാണ് പിന്നെ പ്രപഞ്ചത്തിന്റെ ഗതിയെ നിയന്ത്രിക്കുന്നത്. അവയിൽ ഒരു മാർഗം അനാവൃത്തിം യാതി, മടങ്ങി വരേണ്ടാത്തതാണ്, അതായത് ഉത്തരായണ മാർഗം. പക്ഷെ നമ്മൾ പറഞ്ഞ തെറ്റിദ്ധാരണ വേണ്ട, ഉത്തരായണ മാർഗത്തിൽ പ്രവേശിക്കുന്ന എല്ലാവരുമല്ല ഉത്തരായണ മാർഗത്തിൽ യോഗി അല്ലെങ്കിൽ ജീവൻ മുക്തനാകുന്നതിന് ജസ്റ്റ് മുമ്പുള്ള അവസ്ഥ. ആ യോഗസിദ്ധനായവർക്ക് മാത്രമേ ഈ ഇത് ബാധകമുള്ളൂ. കുറെ പുണ്യകർമ്മങ്ങൾ ചെയ്തവർക്കും ഉത്തരായണ മാർഗത്തിൽ മരിക്കാം, പക്ഷെ അവർക്ക് കർമ്മഫലം അനുഭവിക്കാൻ ജനിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പോ അനാവൃത്തി വ്യാധി മടങ്ങി വരാവ് ഇല്ലാത്തതാകുന്നു. അന്യയാ പുന ആവർത്തതേ, മറ്റേത് വീണ്ടും വീണ്ടും വരേണ്ടതാകുന്നു. വെളുപ്പിന്റെയും കറുപ്പിന്റേതുമായ ഈ രണ്ട് മാർഗങ്ങളും പ്രപഞ്ചഗതി നിയന്ത്രിക്കുന്ന മാറ്റമില്ലാത്ത മാർഗങ്ങൾ തന്നെയാണ്. അവയിൽ ഒരു മാർഗം മടങ്ങി വരേണ്ട ഇല്ലാത്തതാകുന്നു, മറ്റേ മാർഗം മടങ്ങി വരേണ്ടതും ആകുന്നു. ശുക്ലകൃഷ്ണേ ഗതിഹേദേ, വെളുപ്പിന്റെയും കറുപ്പിന്റെയും മാർഗങ്ങളാണ് യഥാക്രമം ഉത്തരായണവും ദക്ഷിണായനവും. വെളുപ്പ് വിദ്യയുടെയും കറുപ്പ് അവിദ്യയുടെയും നിറങ്ങളാണ്. വിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്ഞാനം. ജ്ഞാനത്തിന്റെ നിറം എന്താണ്? പ്രകാശം, അല്ലെ? കറുപ്പെന്ന് പറയുമ്പോ അവിദ്യ, അവിദ്യയുടെ നിറം. അപ്പൊ പ്രകാശം ഇരുട്ട്, ചേതനം ജഡം, ജ്ഞാനം അജ്ഞാനം, മോക്ഷം ബന്ധം, ഇതെല്ലാം വിദ്യയും അവിദ്യയുമാണ്. വിദ്യ എന്താണ്? വിദ്യ എന്ന് പറയുന്നത് വെളുപ്പാണ്, പ്രകാശമാണ്, ചേതനയാണ്, മോക്ഷമാണ്, ജ്ഞാനമാണ്. ഇരുട്ടെന്താണ്? ഇരുട്ടെന്ന് പറയുമ്പോഴ് കറുപ്പാണ്, ജഡമാണ്, ബന്ധമാണ്, അജ്ഞാനമാണ്. മനസ്സിലായില്ലേ? അതാണ് ആ ആ മാർഗങ്ങൾ. അപ്പൊ പ്രപഞ്ചാനുഭവങ്ങളെല്ലാം ഈ പര്യായ ദ്വന്ദ്ങ്ങളിൽ ഒന്നിക്ക് ഇതിലേതെങ്കിലും ഒന്നിൽ ഉണ്ടാവും പ്രപഞ്ചാനുഭവങ്ങളൊക്കെ. അതായത് പ്രകാശം ഇരുട്ട്, ചേതനം ജഡം, ജ്ഞാനം അജ്ഞാനം, മോക്ഷം ബന്ധം, ഇതിലേതിലെങ്കിലും ഒന്നിൽ പെടാതെ ഒരുത്തരും ഉണ്ടാവില്ല. ഇവയെല്ലാം തന്നെ യഥാക്രമം വിദ്യ അവിദ്യ പര്യായങ്ങളാണ്. പ്രപഞ്ചാനുഭവങ്ങളെല്ലാം ഈ പര്യായ ദ്വന്ദ്ങ്ങളിൽ ഒന്നിൽ ഒതുക്കാവുന്നതേ ഉള്ളൂ. ചേതന ജഡരൂപത്തിലുള്ള പ്രപഞ്ചഘടനയെ അടിസ്ഥാനമാക്കി ആശ്രയിക്കുന്നവയായതുകൊണ്ട് ഈ രണ്ട് മാർഗങ്ങളും പ്രപഞ്ചഗതിയെ നിയന്ത്രിക്കുന്നു. മാറ്റമില്ലാത്ത മാർഗങ്ങളാണെന്ന് ഭഗവാൻ പ്രഖ്യാപിക്കുന്നു. ഈ രണ്ട് മാർഗങ്ങളുമാണ് പ്രപഞ്ചഗതിയെ നിയന്ത്രിക്കുന്നതെന്ന് ഭഗവാൻ തന്നെ കട്ടായമായിട്ട് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഉത്തരായണം എന്ന വെളുത്ത മാർഗം വിദ്യയുടെ, പ്രകാശത്തിന്റെ, ചേതനന്റെ, ജ്ഞാനത്തിന്റെ, മോക്ഷത്തിന്റെ മാർഗമാണ്. ദക്ഷിണായനം എന്ന കറുത്ത മാർഗമാകട്ടെ അവിദ്യയുടെ, ഇരുട്ടിന്റെ, ജഡത്തിന്റെ, അജ്ഞാനത്തിന്റെ, ബന്ധത്തിന്റെ മാർഗമാണ്. ആദ്യത്തേത് അനാവൃത്തിയുടെയും രണ്ടാമത്തേത് ആവൃത്തിയുടെ. അനാവൃത്തി എന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും വരണ്ടാത്തത്, ആവൃത്തി എന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും വരേണ്ടത്. ദക്ഷിണായന മാർഗത്തിലേക്ക് പോലും കടക്കാത്ത അവിദ്യാമാർഗമാണ് കുരുട്ടിതന്റായ മാർഗം. അവിടെ വേറൊരു കൂട്ടരുണ്ട്, അവര് ഇത് രണ്ടിലും പെടുന്നില്ല. അവരെന്തിലാണുള്ളത്? അവിദ്യ. അവര് അധർമ്മികളായിട്ട് ഒരു യാതൊരു പുണ്യപ്രവൃത്തികളും ചെയ്യാതെ ഈശ്വര നിന്ദ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് എന്താണ്? അവിദ്യാമാർഗം, കൂരിരുട്ടിന്റെ മാർഗമാണ് അവർക്ക്. അവർക്ക് പ്രകാശത്തിന്റെ ഒരു 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 തുള്ളി വെട്ടം പോലും കിട്ടാനുള്ള യാതൊരു തരത്തിലുള്ള ഇതുമില്ല. അവര് അവർ ജനിക്കുക മരിക്കുക, ജനിക്കുക മരിക്കുക. അവർക്ക് ഒരു ലോകത്തിലൊന്നും പോകണ്ട, ഇവിടെ തന്നെ ജനിക്കുക, ഇവിടെ തന്നെ മരിക്കുക, ഇവിടെ തന്നെ ജനിക്കുക, ഇവിടെ തന്നെ മരിക്കുക. അങ്ങനെയാണ് ആ ജീവന്റെ ഗതി. മനസ്സിലായില്ലേ? അതാണ് നിരന്തരമായ ആ ജീവന്റെ പ്രക്രിയ. പ്രപഞ്ചഗതിയിലെ ഈ രണ്ട് മാർഗങ്ങളും അറിയുന്ന യോഗി തീർച്ചയായും മോഹബദ്ധനായി വീഴുകയില്ലെന്നാണ് ഭഗവാൻ. അതായത് ദക്ഷിണായന മാർഗത്തെ പറ്റിയും ഉത്തരായണ മാർഗത്തെ പറ്റിയും പൂർണ്ണ ബോധം, അവബോധം എന്ന ഒരു യോഗിക്ക് ഒരിക്കലും മോഹം ഉണ്ടാവില്ല. മോഹം എന്ന് വെച്ചാൽ എന്താണ്? മോഹബദ്ധനായിട്ട്, അതായത് പിന്നെ ഒന്നിലും ഒന്ന് എല്ലാ ഒന്നിനോട് ഒട്ടി നിൽക്കാതെ ഒന്നിനോട് നിർമ്മമനായിട്ടിരിക്കാൻ പറ്റും. നൈതേ ശ്രുതി പാർത്ഥ ജാനൻ യോഗി മുഖ്യതി കശ്ചന തസ്മാ സർവേഷു കാലേഷു യോഗയുക്തോ ഭവാർജുന
എന്തിനാണ് ഭഗവാൻ ഇത്രയൊക്കെ വിസ്തരിച്ച് ഉത്തരായണ മാർഗവും ജ്ഞാനമാർഗം, ജ്ഞാനത്തിന്റെ മാർഗം, വെളിച്ചത്തിന്റെ മാർഗം, അവിദ്യയുടെ മാർഗം, ഇരുട്ടിന്റെ മാർഗം എന്നൊക്കെ പറഞ്ഞ് ദക്ഷിണായന മാർഗവും ഉത്തരായണ മാർഗവും യോഗികളുടെ മാർഗമായിട്ട് ഭഗവാൻ ഇത്ര വിസ്തരിച്ച് അതിന് പറഞ്ഞു കൊടുത്ത് എന്തിനാണെന്ന് അറിയാമോ? അർത്ഥ ഏതേ സ്തുതി വിദ്യാവിദ്യ അവിദ്യകൾ, വിദ്യയുടെയും അവിദ്യകളുടെയുമായി രണ്ട് മാർഗങ്ങളും ജ്ഞാനൻ കശ്ചന യോഗി അറിയുന്നവനായ ഒരു യോഗി ന മുഹ്യതി, ലൗകിക സോഹങ്ങളൊന്നും തന്നെ സംഘബദ്ധനായി ഉയരുവാൻ ഇടയില്ല. അയാൾക്ക് പൂർണ്ണ ബോധമുണ്ട് ഏതാണ് ജ്ഞാനം ഏതാണ് അജ്ഞാനം, ഏതാണ് വെളിച്ചം ഏതാണ് ഇരുട്ട്. അങ്ങനെ അറിഞ്ഞവനാണ് യോഗി. ആ യോഗി ഒന്നിനും ബദ്ധനാവില്ല, സർവത്ര പിന്നെ എന്താ പറയാ സ്വതന്ത്രനായിട്ടിരിക്കും. മനസ്സിലായില്ലേ? ഞാൻ മുഖ്യതി, അയാൾക്ക് യാതൊരു ലോകസുഖങ്ങളിലൊന്നും ഒരു കാംക്ഷയുമില്ല. എന്തുകൊണ്ടാണ് അയാൾക്ക് യാതൊരു ഉയരുന്നതേ ഇല്ല ലോകസുഖങ്ങൾ? എന്തുകൊണ്ടാണ്? നല്ലപോലെ അറിയാം ഇതിന്റെയൊക്കെ കാര്യകാരണങ്ങൾ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അർജുന, അതുകൊണ്ട് പറയാണ് അർജുന, തസ്മാത് അതുകൊണ്ട് സർവേഷു കാലേഷു കർമ്മം എന്തായാലും സദാസമയവും യോഗയുക്ത ഭവ സമനില ശീലിച്ച് ആത്മനിഷ്ഠനായി തീരുവാൻ ശ്രമിക്കൂ. യോഗി എന്ന് വെച്ചാൽ എന്താണ്? യോഗനിഷ്ഠൻ, ആത്മനിഷ്ഠൻ, ആത്മാവിനെ അറിഞ്ഞവൻ. അപ്പം ലോകവും ലോകത്തെ ലോകം എത്ര മായയാണ്, ലോകം അനിത്യമാണ് എന്നെല്ലാം അറിഞ്ഞ ആൾ. അപ്പം ഭഗവാൻ അർജുനനോട് പറയണ, ഈ യോഗനിഷ്ഠനാവൂ, നീ യോഗിയായി മാറൂ, യോഗമാർഗം, യോഗയുക്തോ ഭവ അർജുന, യോഗയുക്തനായി തീരൂ അർജുന, അതാണ് നിനക്ക് പറ്റിയത് എന്ന് പറഞ്ഞു കൊടുക്കണം. അല്ലയോ അർജുന, വിദ്യയുടെയും അവിദ്യകളുടേതുമായി രണ്ട് മാർഗങ്ങളും അറിയുന്നവനായ ഒരു യോഗി ലൗകിക സുഖങ്ങളിലൊന്നും സംഘബദ്ധനായി ഉയരുവാൻ ഇടവരുന്നില്ല. അയാൾക്ക് യാതൊരു തരത്തിലുള്ള കുലുക്കവും ഉണ്ടാവാത്ത എന്തുകൊണ്ടാണ്? സംഘമില്ല, ഒന്നിനോടും മമതയില്ല. എന്ന് വെച്ചാൽ സ്നേഹമില്ല എന്നർത്ഥമില്ല, മമത എന്ന് വെച്ചാൽ തന്നെ കെട്ടിപ്പിടിച്ചുള്ള ആളിപ്പോ ഒട്ടല് അതില്ല. അല്ലയോ അർജുന, അതുകൊണ്ട് കർമ്മം എന്തായാലും, എന്ത് കർമ്മം തന്നെ, യുദ്ധമാണോ ചെയ്തോളൂ, പൂജയാണോ ചെയ്തോളൂ, എന്ത് കർമ്മമാണ് ചെയ്യുന്നതെങ്കിലും സദാസമയവും സമനില ശീലിച്ച് ആത്മനിഷ്ഠനായി തീരുവാൻ ശ്രമിക്കണം. യോഗയുക്തോ ഭവാർജുന, ഭഗവാന്റെ ഉപദേശമാണ്. മനസ്സിന്റെ ഏകാഗ്രത ശീലിക്കലാണ് യോഗം. ഫലകാമിനിയോടുകൂടി യജ്ഞ കർമാദികൾ അനുഷ്ഠിക്കുന്നതും ഇഷ്ടദേവതാരാധന നടത്തുന്നതും എല്ലാം യോഗം തന്നെയാണ്. മനസ്സിലായില്ലേ? എല്ലാം ഫലകാമിനിയോടുകൂടി ചെയ്യുന്നതെല്ലാം തന്നെ യോഗം തന്നെ തന്നെയാണ്. പക്ഷേ ഇവയൊക്കെ യോഗത്തിന്റെ പ്രാഥമിക പാഠങ്ങളാണ്. അതുകൊണ്ടാണ് ദക്ഷിണായന മാർഗത്തിലേക്ക് കടക്കുന്ന ആളിനെയും ഈ ഭഗവാൻ യോഗി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? അയാൾ ചെയ്യുന്നത് യോഗം തന്നെയാണ്, കർമ്മങ്ങളെല്ലാം യോഗമാണ്. മനസ്സിലായില്ലേ? എന്നാൽ യോഗിയും യോഗവും പരമസാക്ഷാത്കാരത്തെ രക്ഷയുള്ള പദങ്ങളാണെന്ന് ഓർക്കണം. ഉത്തരായന മാർഗം ദക്ഷിണായന മാർഗങ്ങളെ കുറിച്ച് വ്യക്തമായ അറിവ് നേടി പരമസാക്ഷാത്കാരം എന്ന മോക്ഷത്തെ ലക്ഷ്യമാക്കുന്ന യോഗി ഒരിക്കലും ഫലകാമനയിൽപ്പെട്ട് ഉയരുവാൻ ഇടയില്ല. ഫലകാമന വന്നാൽ സംസാരഗതി ആവർത്തിക്കേണ്ടി വരും. അപ്പോഴാണ് ദക്ഷിണായന മാർഗത്തിൽ കൂടെ യാത്ര ചെയ്യുന്ന യോഗിക്ക് രണ്ടാമത് ജനിക്കേണ്ടി വരുന്നത്. എന്തുകൊണ്ടാണ്? അയാളുടെ യോഗങ്ങളെല്ലാം, അയാൾ ചെയ്ത എല്ലാ കർമ്മങ്ങളിലും ഫലകാമന ഉണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പോ അപ്പോൾ അർജുനനോട് അതുകൊണ്ട് പറയുകയാണ് ഭഗവാൻ, സദാസമയവും അഭ്യസിക്കുന്ന യോഗം, പിന്നെ അർജുനനോട് യോഗം അഭ്യസിക്കുവാൻ ഭഗവാൻ പറയുകയാണ്. അതായത് ഫലസംഗം, ഇപ്പൊ നീ ചെയ്യുന്ന യുദ്ധം എന്ന യോഗം അതൊരു യോഗമാണ്, അതിന് ഫലം നീ കാംക്ഷിക്കേണ്ട, നിന്റെ കർത്തവ്യം നീ ചെയ്തോളൂ, അതിന്റെ ഫലം നീ കാംക്ഷിക്കേണ്ടതില്ല. അതിനുള്ള ഫലം കാംക്ഷിക്കാതെയുള്ള സമബുദ്ധിയാണ് ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് യജ്ഞദാനാദി പുണ്യകർമ്മങ്ങൾ പോലും ഫലസംഗം കൂടാതെ നമ്മൾ എന്ത് കർമ്മം ചെയ്താലും, യജ്ഞം ചെയ്താലും ദാനം ചെയ്താലും ഒന്നും തിരികെ എന്തെങ്കിലും കിട്ടണം. ഒരാൾക്കൊരു സാധനം കൊടുത്തു, അപ്പൊ അയാൾ നമ്മളോട് നന്ദി കാണിക്കണം, നമ്മളെ ഓർക്കണം, നമ്മളെ അനുമോദിക്കണം എന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. പ്രതീക്ഷിച്ചു പോയാൽ നമ്മൾ കൊടുത്തത് വെറുതെ ആയിപ്പോവും. അപ്പൊ അവിടെ ഫലകാംക്ഷ വന്നു. ഫലകാംക്ഷ ഇല്ലാതെ വേണം എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാനായിട്ട്. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ യജ്ഞദാനാദി പുണ്യകർമ്മങ്ങൾ പോലും ഫലസംഗം കൂടാതെയാണ് അനുഷ്ഠിക്കേണ്ടതെന്ന് ഭഗവാൻ വീണ്ടും പറഞ്ഞു തരുന്നുണ്ട്.
അല്ലെങ്കിൽ എന്ത് പറ്റും, നമുക്ക് വീണ്ടും ജനിക്കേണ്ടി വരും. എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടാണ് ഒരാൾക്ക് കൊടുക്കുകയോ എടുക്കുകയോ വാങ്ങുകയോ ഒക്കെ ചെയ്യുന്നതെങ്കിൽ അതിന്റെ കടം തീർക്കാനായിട്ട് നമുക്ക് പിന്നെയും ജനിക്കേണ്ടി വരും. അതാണ് കാര്യം. അപ്പം സംസാരഗതിയുടെ അനാവൃത്തിയും ആവൃത്തിയും വ്യക്തമായി അറിഞ്ഞുകൊണ്ട് സംഘം വെടിഞ്ഞ് സമബുദ്ധി എന്ന യോഗം അഭ്യസിച്ച് യോഗയാത്ര തുടങ്ങുന്ന യോഗി സമ്പൂർണമായ വസ്തുജ്ഞാനം നേടി ബ്രഹ്മസായുജ്യമെന്ന പരമപദം പ്രാപിക്കും എന്ന് ഭഗവാൻ പ്രഖ്യാപിച്ചുകൊണ്ട് അക്ഷരബ്രഹ്മയോഗത്തെ ഉപസംഹരിക്കുകയാണ് ചെയ്യുന്നത്. വേദേഷു യജ്ഞേഷു തപസ്സു ചൈവ ദാനേഷു യത് പുണ്യഫലം പ്രതിഷ്ഠം അത്യേതീതസർവമിതം വിദിത്വാ യോഗീ പരം സ്ഥാനമുപൈതി ചാദ്യം. വേദേഷു വേദാധ്യയനം കൊണ്ട്, യജ്ഞേഷു യജ്ഞങ്ങൾ ചെയ്തതുകൊണ്ട്, തപസ്സുകൊണ്ട്, ദാനീഷു ദാനധർമ്മങ്ങൾ കൊണ്ട്, യത് പുണ്യം പുണ്യഫലം പ്രതിഷ്ഠം ഏതൊക്കെ പുണ്യഫലം കിട്ടുമെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ടോ, യോഗി സമബുദ്ധി ശീലിച്ച ആത്മനിഷ്ഠ നേടുന്ന യോഗി ഇതം വിദിത്വ ഈ അക്ഷര ബ്രഹ്മത്തെ അറിഞ്ഞുകൊണ്ട് തത് സർവം തത്തേവി അവയൊക്കെ അതിനെല്ലാം ത്യജിച്ചുകൊണ്ട് അതിനപ്പുറത്തുള്ള ആത്മാനുഭവത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യുന്നു. ആദ്യം പരം സ്ഥാനം, പ്രപഞ്ചോൽപത്തിക്കൊക്കെ മുമ്പേ നിലവിലുള്ള ഭരണ, അതായത് ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് ആരുണ്ടായിരുന്നു? പരബ്രഹ്മനായ ഭഗവാൻ ഉണ്ടായിരുന്നു അല്ലേ. അതിനെപ്പറ്റി മാത്രം, ആ വസ്തുസ്ഥിതിയെ പറ്റി മാത്രമാണ് ഈ യോഗനിഷ്ഠനായ യോഗിക്ക് വിചാരമുള്ളത്. ഉപൈതി അതിനെപ്പറ്റി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. വേദാധ്യയനം കൊണ്ടും യജ്ഞാനുഷ്ഠാനം കൊണ്ടും തപസ്സുകൊണ്ടും ദാനധർമ്മങ്ങൾ കൊണ്ടും ഏതൊക്കെ പുണ്യഫലം കിട്ടുമെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ടോ, സമബുദ്ധി ശീലിച്ച് ആത്മനിഷ്ഠ നേടുന്ന യോഗി ഈ അക്ഷരബ്രഹ്മത്തെ, അക്ഷരം എന്ന് വെച്ചാൽ എന്താണ്, ഒരിക്കലും ക്ഷരമില്ലാത്ത, ഒരിക്കലും ക്ഷയിക്കാത്ത, നശിക്കാത്ത, അനശ്വരമായ സമബുദ്ധി ശീലിച്ച് ആത്മനിഷ്ഠ നേടുന്ന യോഗി ഈ അക്ഷരബ്രഹ്മത്തെ അനുഭവിച്ചറിഞ്ഞ് അവയ്ക്കൊക്കെ അപ്പുറത്തുള്ള ആനന്ദാനുഭവത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യുന്നു. പ്രപഞ്ചോൽപത്തിക്കൊക്കെ മുൻപേ നിലവിലുള്ള പരമകാരണമായ ആ ഭഗവാനെ തന്നെ ആ യോഗി പ്രാപിക്കുകയും ചെയ്യുന്നു. അത്യേതി തത്സർവം, ഇഹലോക സുഖങ്ങളാണെങ്കിൽ പ്രത്യക്ഷത്തിൽ കാണാനുണ്ട്. പുണ്യം ചെയ്ത് നേടാവുന്ന പരലോക സുഖം ഇഹലോക സുഖങ്ങളെ നോക്കി ഊഹിക്കാവുന്നതേ ഉള്ളൂ. ബ്രഹ്മാനന്ദത്തെ കുറിച്ചാണെങ്കിൽ നേരിട്ടറിയാനോ ഊഹിക്കുവാനോ കഴിയുന്നില്ല. ഈ സ്ഥിതിക്ക് സംഘം കൂടാതെ സമബുദ്ധി ശീലിച്ചാൽ ബ്രഹ്മാനന്ദം കിട്ടുമെന്ന് എന്താണ് ഉറപ്പുള്ളത്? കിട്ടിയാൽ തന്നെ സ്വർഗാദി സുഖങ്ങളെക്കാൾ അത് മെച്ചമായിരിക്കുമെന്ന് എങ്ങനെ അറിയാം എന്ന് അതിനു സംശയം തോന്നുകയാണ്. ഭഗവാനെ, ഇങ്ങനെ ഇഹലോക സുഖങ്ങളൊക്കെ പ്രത്യക്ഷത്തിൽ കാണുന്നു, പരലോക സുഖം ഇഹലോക സുഖങ്ങൾ കാണും മെച്ചപ്പെട്ടതാണെന്നൊക്കെ ബ്രഹ്മാനന്ദം എന്നൊക്കെ പറഞ്ഞത് ഇതിനേക്കാളും മെച്ചപ്പെട്ടാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? അങ്ങനെ അറിയാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോ അതിനെന്റെ സാമാന്യ ബുദ്ധിക്ക് അത് മനസ്സിലാവുന്നില്ല. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യുന്നു, ഉപസംഹാര ശ്ലോകത്തിൽ മനസ്സിലാവില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഭഗവാൻ ഉപസംഹാര ശ്ലോകത്തിൽ രണ്ട് കാര്യങ്ങൾ ഉറപ്പിച്ച് പ്രസ്താവിക്കുകയാണ്. സമബുദ്ധി എന്ന യോഗം ശീലിച്ച് അക്ഷരബ്രഹ്മത്തെ അറിയുന്നയാൾ നിശ്ചയമായും എല്ലാ ലോകസുഖങ്ങളെയും അതിജീവിക്കുന്ന അറിവില്ലാത്ത നിരന്തരമായ ബ്രഹ്മാനന്ദവം അനുഭവിക്കുവാൻ ഇടവരുന്നു. ഭഗവാൻ നിശ്ചയമായിട്ട് കട്ടായമായിട്ട് പറയുകയാണ് അർജുനനോട്. അർജുന, സമബുദ്ധി ശീലിച്ച അതായത് സമത്വഭാവം, സമഭാവന, ദുഃഖം സുഖം ദ്വൈതഭാവങ്ങളൊന്നുമില്ലാത്ത സമഭാവന ശീലിക്കുകയാണെങ്കിൽ അക്ഷരബ്രഹ്മത്തെ അറിയുന്നയാൾ നിശ്ചയമായും എല്ലാ ലോകസുഖങ്ങളെക്കാളും കേമമായ ബ്രഹ്മാനുഭവം അനുഭവിക്കും. അങ്ങനെയുള്ള യോഗിക്ക് ദേഹം വിട്ടുകഴിഞ്ഞാൽ ആനന്ദ സ്വരൂപമായ ബ്രഹ്മവുമായി ഏകീഭവിച്ച് മോക്ഷം വരികയും ചെയ്യും. പിന്നെ ജനിക്കണ്ട. അതുകൊണ്ട് സംശയം കൂടാതെ കർമ്മരംഗത്ത് ഇപ്പൊ യുദ്ധഭൂമിയിൽ നിൽക്കുമ്പോൾ, യുദ്ധം ചെയ്യുമ്പോൾ തന്നെ യോഗം അഭ്യസിച്ചുകൊള്ളൂ, അതായത് സമനില പാലിച്ചുകൊള്ളൂ എന്നാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നുണ്ട്. അതിന്റെ സംക്ഷേപം കൂടെ വായിക്കാം. 7 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ തത് പദാർത്ഥം, തത്വമസി ആണല്ലോ, അതിൽ തത് എന്നുള്ള പദാർത്ഥമാണ് ആദ്യത്തെ. ഞാൻ മുമ്പ് ഈ അധ്യായങ്ങളിൽ ബ്രഹ്മ സാക്ഷാത്കര പരങ്ങളായ വിവിധ തരം ഉപാസനകൾ വിവരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ 6 അധ്യായങ്ങൾ കൂടി ഉപാസനാ കാണ്ഡമെന്നും പേര് നൽകിയിട്ടുണ്ട്.
തത്പദാർത്ഥമായ ബ്രഹ്മത്തിന്റെ വിവരണം ആയിരിക്കവേ തന്നെ അക്ഷരബ്രഹ്മോപാസന പരവുമാണ്. അധ്യാത്മം, ആദിഭൂതം, ആദിദൈവം, അധിയജ്ഞം എന്നീ ഭാവങ്ങളിൽ പ്രപഞ്ചത്തെ ഒതുക്കി അവയിലൊക്കെ പരമകാരണമായ അക്ഷരബ്രഹ്മത്തെ തന്നെ കണ്ട് ഉപാസിക്കുന്നതിനാണ് അക്ഷരബ്രഹ്മ യോഗം ഉപാസന എന്ന് പറയുന്നത്. ഈ ഉപാസനാ മാർഗം സുഗമമാക്കുവാനാണ് ഭഗവാൻ മേൽപ്പറയപ്പെട്ട ഭാവങ്ങളെ ആദ്യം തന്നെ പറഞ്ഞു തന്നത്. എന്തൊക്കെയാണ് പറഞ്ഞു തന്നത്? ഭഗവാൻ അധ്യാത്മം, അധിഭൂതം, അധിദൈവം, അധിയജ്ഞം എന്നീ പ്രപഞ്ചത്തിന്റെ ഭാവങ്ങളെ, ഇല്ലേ? അപ്പം ഉപാസന കൊണ്ട് ബ്രഹ്മഭാവം ദൃഢപ്പെട്ട് ബ്രഹ്മസ്മരണയോടുകൂടി ദേഹം വിടുന്നയാൾ ബ്രഹ്മത്തെ തന്നെ പ്രാപിക്കും. ഇനി നിർഗുണ ബ്രഹ്മഭാവത്തിൽ എത്തിച്ചേരാൻ സാധ്യമായില്ലെങ്കിൽ അക്ഷര ബ്രഹ്മോപാസന കൊണ്ട് പ്രണവോപാസന ദൃഢപ്പെടുത്തി പ്രണവം സ്മരിച്ചുകൊണ്ട് ദേഹം വെടിഞ്ഞാലും ക്രമമൂർത്തി പ്രാപിക്കും. അതായത് എല്ലാവർക്കും നിർഗുണ ബ്രഹ്മത്തെ പ്രാപിക്കാനുള്ള പ്രാപ്തി ഉണ്ടായി എന്ന് വരില്ല. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, വേണ്ട, സഗുണാരാധന മതി. സഗുണമായ രൂപത്തെ ധ്യാനിച്ചുകൊണ്ട്, ആ പ്രണവത്തെ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ പിന്നെ ദേഹം ഉപേക്ഷിച്ചാലും നമുക്ക് ക്രമമുക്തി ഉണ്ടാവും. ക്രമമുക്തി എന്താണ്? ക്രമക്രമമായി ഓരോ ദേവന്മാരാൽ നയിക്കപ്പെട്ടുകൊണ്ട് ബ്രഹ്മലോകത്തിലെത്തുന്ന അവസ്ഥ. എന്തായാലും അനന്യ ചേതസ്സായി സത്യത്തെ സമീപിക്കുന്ന ആൾക്ക് ആ സത്യം സുലഭമായി തീരുന്നു എന്നാണ് ഭഗവാൻ പ്രഖ്യാപിക്കുന്നത്. ബ്രഹ്മപ്രാപ്തി കൊണ്ട് മാത്രമേ ജനന മരണ രൂപമായ സംസാരം ഒഴിഞ്ഞു കിട്ടൂ. ബ്രഹ്മലോകം മുതൽ എല്ലാം പ്രകൃതിയിൽ ആവർത്തിച്ച് ഉണ്ടായി മറയുന്നവയാണ്. അതായത് പ്രളയം വരുമ്പം ബ്രഹ്മലോകം ബ്രഹ്മാവ് പോലും പോവും, ബ്രഹ്മാവ് പോലും ഇല്ലാണ്ടാവും. പിന്നെ വീണ്ടും ഭഗവാൻ ഉണർന്നിട്ട് വീണ്ടും സൃഷ്ടിക്കുകയാണ് ബ്രഹ്മാവിനെ പോലും. മനസ്സിലായില്ലേ? ആയിരം ദിവ്യയുഗമാണ് ബ്രഹ്മാവിന്റെ ഒരു പകൽ, മറ്റൊരായിരം ദിവ്യയുഗം രാത്രിയും. ഇതറിയുന്നവരാണ് രാത്രിയും പകലും അറിയുന്നത്. നമ്മുടെ 12 മണിക്കൂർ അല്ല, ബ്രഹ്മാവിന്റെ രാത്രിയും പകലും അറിയണം. അതാണ് ശരിയായ രാത്രിയും പകലും അറിയുന്നവർ. ബ്രഹ്മാവ് ഉണരുന്നതോടെ അവ്യക്തത്തിൽ നിന്നും ഒന്നൊന്നായി പ്രപഞ്ച ഘടകങ്ങൾ ആവിർഭവിക്കുന്നു. ബ്രഹ്മാവ് ഉറങ്ങുന്നതോടെ അവ ഒന്നൊന്നായി അവ്യക്തത്തിൽ മറയുകയും ചെയ്യുന്നു. അവ്യക്ത രൂപിണിയായ പ്രകൃതിക്കപ്പുറമാണ് പരബ്രഹ്മസ്ഥിതി. ഈ ജന്മത്ത് സിദ്ധാന്തപരമായെങ്കിലും ബ്രഹ്മബോധമുണ്ടായി ആത്മാനുസന്ധാനത്തോടു കൂടിയോ ഓങ്കാരസ്മരണയോടു കൂടിയോ ദേഹം ഉപേക്ഷിക്കുന്ന ആൾ ഉത്തരായണ മാർഗത്തിലെ ക്രമമൂർത്തിക്ക് അർഹനായി തീരുന്നു. വസ്തുബോധമില്ലാതെ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവർ, അതായത് ഭഗവാനെ പറ്റി പൂർണ്ണമായ ബോധമൊന്നുമില്ല, പക്ഷെ ഒരുപാട് പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെയുള്ളവർക്ക് എന്ത് പറ്റും? അവർക്ക് ദക്ഷിണായന മാർഗത്തിൽ കൂടി പിതൃലോകം പ്രാപിച്ച് ചെയ്ത കർമ്മങ്ങളുടെ എല്ലാം ഗുണങ്ങൾ സ്വർഗസുഖമായിട്ട് അനുഭവിച്ചുകൊണ്ട് തിരിച്ചു വരേണ്ടി വരും. അപ്പൊ ഉത്തരായണവും ദക്ഷിണായനവും പ്രപഞ്ചത്തിലെ ശാശ്വതങ്ങളായ ജീവമാർഗങ്ങളാണ്. ഇവ വ്യക്തമായിട്ട് അറിയുന്ന ആൾ ലോകകാര്യങ്ങളിൽ മോഹിച്ചു പോവുകയില്ല. ബ്രഹ്മപ്രാപ്തി കൊതിച്ചുകൊണ്ട് യോഗം അഭ്യസിക്കുന്ന ആൾ എല്ലാ പുണ്യഫലങ്ങളെയും കടന്നു നിൽക്കുന്ന ആനന്ദം അനുഭവിച്ച് സത്യസ്വരൂപത്തിൽ ഏകീഭവിക്കും. അതുകൊണ്ട് അർജുനൻ സ്വധർമ്മം അനുഷ്ഠിക്കവേ തന്നെ ബ്രഹ്മപ്രാപ്തിക്കായി നിരന്തരം യോഗവും അഭ്യസിക്കേണ്ടതാണ്. എന്താണ് യോഗം? ഈ ചെയ്യുന്ന കർമ്മങ്ങളിലൊന്നും ഫലകാംക്ഷയില്ലാതെ ചെയ്യുമ്പോൾ കർമ്മം യോഗമായി മാറും. കർമ്മം കർമ്മയോഗമായി മാറുന്നത് എപ്പോഴാണ്? കർമ്മം കർമ്മഫലം ആഗ്രഹിക്കാതെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളാണ് യോഗമായിട്ട് മാറുന്നത്. അപ്പം ഭഗവാൻ അർജുനനോട് പറയുന്നതാണ്, ഇത്തം ചെയ്തോളൂ, അത് നിന്റെ സ്വധർമ്മമാണ്. നീ ക്ഷത്രനാണ്, നിന്റെ സ്വധർമാനുഷ്ഠാനം എന്താണ്? യുദ്ധം ചെയ്ത് ധർമ്മത്തെ രക്ഷിക്കുക എന്നുള്ളതാണ്. അത് ചെയ്തോളൂ. അത് ചെയ്യുമ്പോൾ ബ്രഹ്മപ്രാപ്തിക്കായിട്ട് നിരന്തരം യോഗവും അഭ്യസിക്കേണ്ട അക്ഷര ബ്രഹ്മ വിവരണവും അക്ഷര ബ്രഹ്മോപാസനയും ഉൾക്കൊള്ളുന്നതായ ഈ അക്ഷര അധ്യായത്തിന് അക്ഷര ബ്രഹ്മയോഗം എന്ന പേര്. ഇത് ശ്രീമദ് ഭഗവത്ഗീതാസുപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ അക്ഷരമയോ ശ്രീകൃഷ്ണാർജുന സംവാദേ അക്ഷര ബ്രഹ്മയോഗോ നാമ അഷ്ടമോധ്യായഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. രാമായണം നമുക്കിന്ന് കുറച്ചു നേരം ചെയ്യാം, എന്ന് വെച്ചാൽ നിമിതയ്ക്ക് ഒരു സ്ഥലം വരെ പോകണം അത്യാവശ്യമായിട്ട്. അതുകൊണ്ട് ഒരു 10-15 മിനിറ്റ് എടുത്തിട്ട് നമ്മൾ നിർത്താം.
ശ്രീരാമം ജഗദീശ്വരം ജനകജാലനിന്ദൂനാം ജനകം ജനാർത്തിഹരണം ലോകേശ്വരം ശാശ്വതം ജാബാല്യാദിമുനീശ്വരേ പരിഹിതം ജാജല്യമാനം സദാ ജംഘാലം ജഗദഗ്നിസൂനുഹരണം ജാതാനുകമ്പം ഭജേ ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. സീതാ സന്ദർശനമാണ്, ഹനുമാൻ സീതയെ കാണാൻ വരുന്നതാണ്. ഉദകനിധി നടുവിൽ മരുവും ത്രികൂടാദ്രിമേലുല്ലംഘിതോ പവനാത്മജന്മനാ ജനകനരപതി വരമകൽക്കുന്ദശാസ്യനും ചെമ്മീ വിറച്ചു ദൂവാമഭാഗം തുലോം ജനകനരഭൃതി ധൃതി വരണു ദക്ഷാംഗവും ജാതനാകിൽ വരും സുഖവും ദുഃഖവും. നമുക്കൊരു വിചാരമുണ്ട്, സ്ത്രീകൾക്ക് ഇടത്ത് കണ്ണ് തുടിച്ചാൽ, ഇടത്ത് ഭാഗം തുടിക്കുകയാണെങ്കിൽ നല്ലതാണ് അല്ലേ? അതുപോലെ പുരുഷന്മാർക്ക് വലത്ത് ഭാഗം തുടിക്കുകയാണെങ്കിൽ നല്ലതാണ്, പുരുഷന്മാർക്ക് ഇടത്ത് ഭാഗം തുടിച്ചാൽ മോശമാണ്. അപ്പൊ ഇവിടെ എന്താ ഉണ്ടായത്? ഉദകതിരി നടുവ്, അതിന്റെ നടു ത്രികൂടാചലത്തിന്റെ സമുദ്രത്തിന്റെ നടുവിലുള്ള ത്രികൂടാചലത്തിന്റെ മുകളില് പിന്നെ നമ്മുടെ പവനാത്മജൻ പ്രവേശിച്ച നിമിഷത്തിൽ തന്നെ സീതാദേവിക്കും രാവണനും ദക്ഷിണഭാഗം തിരിച്ചു. അതായത് സീതാദേവിക്ക് നല്ല വാർത്ത കിട്ടാൻ പോകുന്നു, രാവണന് ചീത്ത വാർത്ത കിട്ടാൻ പോകുന്നു എന്നുള്ള ഒരു ഒരു ലക്ഷണം കിട്ടി. അതേ സമയത്തോ ജനകനരപതി ദുഹൃതു, ജനകനരപതിയുടെ മരുമകനായ ഭഗവാൻ എന്താണ് ഉണ്ടായത്? വലത്ത് ഭാഗമാണ് തുടിച്ചത്, നല്ല ലക്ഷണമായിരുന്നു. എന്തുകൊണ്ടാണ് പറയാണ്? സുഖവും ദുഃഖവും ഇങ്ങനെ മാറി മാറി വന്നോണ്ടിരിക്കും അല്ലെ? അപ്പൊ ഇടത് കണ്ണ് തുടിക്കാം, വലത് കണ്ണ് തുടിക്കാം. അപ്പൊ ഈ ഇത് രണ്ടും തുടിക്കലും ഇത് രണ്ടും സൂചന തരലും ഈ ദുഃഖവും ദുഃഖവും ഒക്കെ പ്രപഞ്ചത്തിൽ ആര് ജനിച്ചാലും, ഭഗവാൻ പോലും മനുഷ്യനായിട്ട് ജനിച്ചു പോയാൽ അനുഭവിച്ചേ തീരൂ എന്നാണ് പറയുന്നത്. തദനു കപികുലപതി കടന്നിതു ലങ്കയിൽ താനതി സൂക്ഷ്മ ശരീരനായി രാത്രിയിൽ ഉദിതര വികിരണ രുചി പൂണ്ടോരു രംഗയിലൊക്കെ തിരഞ്ഞൊരേണേന മൊഴിയാതെ ദശവദനമണി നിലയമായിരിക്കും മമ ദേവീരിപ്പേണമെന്നോർത്തുമാരുതി കനകമണി വികര വിരചിത പുരിയിലെങ്ങുമേ കാണാഞ്ഞു ലങ്കാവചനമോർത്തു. ലങ്കാനഗരം കുബേരന്റെ നഗരമാണ്. ശരിക്കും കുബേരനുണ്ടല്ലോ, കുബേരൻ രാവണന്റെ അച്ഛന്റെ വേറൊരു പത്നിയുടെ മകനാണ് കുബേരൻ. കുബേരനാണ് ലങ്ക ഉണ്ടാക്കിയത്. കുബേരന് വിശ്വകർമാവ് സൃഷ്ടിച്ചു കൊടുത്താണ് സ്വർണം കൊണ്ട്. അങ്ങനെ അതും പിന്നെ പുഷ്പക വിമാനവും അത് കുബേരനെ അടിച്ചോട്ടിച്ച് തട്ടിപ്പറിച്ചെടുത്തതാണ് രാവണൻ. അതുകൊണ്ട് ഇത് കനകമയമായ ഈ മൺപട തന്നെ ആയിരിക്കും എന്റെ ദേവിയെ കൊണ്ട് ഇരിക്ക എന്ന് പറഞ്ഞ് അവിടെയുള്ള സകല ഗൃഹങ്ങളിലും കയറി നോക്കും, ഒരിടത്തും ദേവിയെ കണ്ടില്ല. അപ്പോഴാണ് ഓർമ്മ വന്നത്, ലങ്കാലക്ഷ്മി പറഞ്ഞല്ലോ ഒരു വാക്ക്, എവിടെയാണ്? ഉദ്യാനത്തിലാണ് ഇരിക്കുന്നതെന്ന്. അപ്പം ഉടമയോടും അസുരപുരി കനിവിനോട് ചൊല്ലിയോരു ഉദ്യാനദേശേ തിരഞ്ഞു. അപ്പൊ ഉദ്യാനം എന്ന് വെച്ചാൽ എന്താണ്? വാരാവാരം പോലെ തന്നെയാണ് ഉദ്യാനം. ഒരുപാട് ഉദ്യാനങ്ങളാണ് അവിടെ ഉള്ളത്, ഓരോരോ ഉദ്യാനത്തിലായിട്ട്. അത് കടുകുമണിയോളൊരു ചെറിയ പുഴുവിനെ പോലെ ചെറുതായിട്ടാണ് യാത്ര ചെയ്യണത്, അല്ലെങ്കിൽ കണ്ടുപിടിക്കില്ലേ ആൾക്കാര്. അപ്പൊ അങ്ങനെ തിരഞ്ഞു. ഉപവനവും അമൃതസമ സലിലയും ഉപവാവിയും ഉത്തുങ്ങ സൗധങ്ങളും ഗോപുരങ്ങളും സഹജസുത സജീവ ബലപതികൾ ഭവനങ്ങളും സൗവർണസാലധ്വജ പതാകങ്ങളും ദശവദന മണിഭവന ശോഭ കാണും വിധോ ദിക്പാല മന്ദിരം ധൃക്കൃതമായി വരും. ഇന്ദ്രന്റെ കൊട്ടാരം പോലും രാവണന്റെ കൊട്ടാരം കണ്ടാൽ നാണിച്ചു പോകും, അത്ര മനോഹരമാണ് രാവണന്റെ കൊട്ടാരം. അവിടെ എല്ലാം ഉത്തുംഗമായ ഒരുപാട് മരങ്ങളിലും ഒരുപാട് തരത്തിലുള്ള ഉദ്യാനങ്ങളൊക്കെ ഉള്ള അതിമനോഹരമായ ലങ്കാപുരിയിലെല്ലാം അന്വേഷിച്ചിട്ട് ഒരിടത്തും സീതാദേവിയെ കണ്ടുകിട്ടിയില്ല. കനകമണിരചിത ഭവനങ്ങളിലെങ്ങുമേ കാണാഞ്ഞു പിന്നെയും നിലനോക്കും വിധവോ കുസുമജയ സുരഭിയോടു പവനനതിഗൂഢമായി കൂടത്തടഞ്ഞു കൂട്ടിക്കൊണ്ടുപോ. തന്റെ മകൻ പാവം എല്ലാ സ്ഥലത്തും ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നു, കണ്ടുകിട്ടുന്നില്ല. ഇത് കണ്ടപ്പോ വായു ഭഗവാൻ അച്ഛനാണല്ലോ, നല്ല കുസുമജയ നല്ല സുഗന്ധവാഹിയായ വായു
പവനൻ അതിഗൂഢമായിട്ട് രഹസ്യമായിട്ട് കൂട്ടിക്കൊണ്ടു പോവാണ്. തടഞ്ഞു നിർത്തിയിട്ട് മകനെ കൂട്ടിക്കൊണ്ടു പോവാണ്. കൂട്ടിക്കൊണ്ടു പോയിട്ട് ഉപവനവും ഉരുതര തരിപ്രവരങ്ങളും ഉന്നതമായുള്ള ശിംശപാവൃക്ഷവും അതിനികടം അഖില ജഗദീശ്വരി തന്നെയും ആശുകനാശു കാട്ടിക്കൊടുത്തിരിനൻ. ആശുകൻ അതായത് വായു, വായുദേവൻ പിന്നെ മാരുതിക്ക് കാണിച്ചു കൊടുത്തു. എന്താണ്, വലിയൊരു ഉപവനം, ഒരുപാട് മരങ്ങളൊക്കെ ഉള്ള വലിയ ഉപവനത്തിൽ ഏറ്റവും വലിയൊരു മരം ശിംശപാവൃക്ഷം, അതിൻ്റെ താഴെ ഇരിക്കുന്ന പിന്നെ ദേവിയെ, ജഗദീശ്വരിയെ, ജഗദീശ്വരിയായ ദേവിയെ ഭഗവാൻ ഹനുമാന് കാണിച്ചു കൊടുത്തു. മലിനതര ചികുരവസനം പൂണ്ടു ദീനയായി മൈഥിലിതാൻ വിശഗാത്രിയായത്രയും ഭയവിവശം അവനീനുരുണ്ടും സദാഹൃതി ഭർത്താവു തന്നെ നിലച്ചു നിലച്ചലം നയനജലം അനവരതമൊഴുകി ഒഴുകിപ്പതി നാമത്ത രാമരാമേതി ജപിക്കയും നിശചരികൾ നടുവിൽ അഴലോടു മരുവുമീശ്വരി നിത്യസ്വരൂപിണിയെ കണ്ടു മാരുതി വിടവിവര ശിരസി നിബിഡശാന്താർഗതൻ വിസ്മയം പൂണ്ടു മറഞ്ഞിരുന്നീരിനാൻ ദിവസകരകുടപതി യഹുത്തമൻ തന്നുടെ ദേവിയാം സീതയെ കണ്ടു കവിവരൻ. കമലദളം മകൾ കമലമകൾ അഖില ജഗദീശ്വരി തന്നുടൽ കണ്ടേൻ കൃതാർത്ഥോസ്മഹം കൃതാർത്ഥോസ്മഹം ദിവസകര കുലപതി രഹുത്തമൻ കാര്യവും ദീനതയെ സാധിച്ചതിന്ന് ഞാൻ ഹനുമാന് ഭയങ്കര സന്തോഷം. ദേവി ഇരിക്കുന്നതെന്താ ഭയങ്കര സങ്കടമാണ്. മലിനവസ്ത്രം, വളരെ കൃശമായ ശരീരം, അഴല് തരമുറിയാതെ കണ്ണീരൊഴിപ്പിച്ചുകൊണ്ട് തറയിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് പിന്നെ രാക്ഷസികളുടെ നടുവിലിരുന്ന് വളരെ ശോചനീയമായ അവസ്ഥയിൽ രാമരാമ രാമ ജപിച്ചുകൊണ്ടിരിക്കുന്ന ദേവിയെ കണ്ടു. പക്ഷേ കണ്ടെങ്കിലും, ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് ദേവിയെ കണ്ടെങ്കിലും, എൻ്റെ ഭഗവാന്റെ കാര്യം ഞാൻ സാധിച്ചുവല്ലോ, ഭഗവാൻ എന്നെ ഏൽപ്പിച്ച ജോലി എനിക്ക് ചെയ്യാൻ പറ്റിയല്ലോ, എൻ്റെ ദേവിയെ ഞാൻ കണ്ടുമുട്ടിയല്ലോ എന്നുള്ള ആ ഒരു സന്തോഷമാണ് അപ്പോ മാരുതിക്ക് തോന്നിയത്. അപ്പോഴാണ് ഇതി പലവും അകതലിൽ ഓർത്തു കവിവരൻ ഇത്തിരി നേരം ഇരിക്കും, ഇതൊക്കെ ഓർത്തുകൊണ്ട് കവിവരൻ അവിടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് കാണുന്നത് അസുരകുലവര നിലയനത്തിൻ പുറത്ത് നിന്ന് ശൂചില ഘോഷ ശബ്ദങ്ങൾ കേൾക്കായി ഹിമതിമതി സപതി കിസലയ ജലനിനീനായി കിടവ ദേഹം മറച്ചു മരുവിനാർ. അങ്ങനെ ഇരിക്കുമ്പോഴുണ്ടല്ലോ ഒരു ശബ്ദം, ഭയങ്കര ഘോഷയാത്രയുടെ ഘോഷങ്ങൾ കേൾക്കുന്നു. അത് ഇതെന്താണിപ്പോ എന്നറിയാത്തത് കൊണ്ട് അത് എന്ത് ചെയ്തു, ഒരു കീടസമാനം, ഒരു പുഴുവിന്റെ അത്രയും ചെറുതാവും, എന്നിട്ട് ആ ഇലകൾക്കിടയിൽ മറഞ്ഞിരിക്കും. വിവിധ കുലരിപൂ ദശമുഖൻ വരവെത്രയും വിസ്മയത്തോടു കണ്ടു കവി കുഞ്ചനൻ. അപ്പൊ കവിശ്രേഷ്ഠനായ ഹനുമാൻ ആ രാവണന്റെ പുറപ്പാട് അതങ്ങനെ കണ്ട് വിസ്മയാഭിനനാവും. എന്താ ഒരു ശ്രേഷ്ഠത, എന്താ ഒരു ഘോഷയാത്ര. അസുരസുര നിശിചര വരാങ്കനാവൃന്ദവും അത്ഭുതമായുള്ള ശൃംഗാരവേഷവും ദശവദനൻ അനവരതം അകതളിലുണ്ട്. ഇതൊക്കെയാണ് വരവ്, ഭയങ്കര ഘോഷമായിട്ടാണ് വരുന്നതെങ്കിലും അനവരതം, എല്ലാ നിമിഷവും രാവണന്റെ മനസ്സിൽ എന്താണുള്ളത്, തന്റെ ദേഹനാശം എപ്പോഴാണ് സംഭവിക്കുക എന്നുള്ള വിചാരമാണ് രാവണന്റെ മനസ്സിലുള്ളത്. എന്തുകൊണ്ടാ, രാവൺ ആരാണ്, ജയവിജയന്മാരിൽ ഒരാളാണ്. ഈ ദേഹം നശിച്ചാലേ അടുത്ത ജന്മം എടുക്കാൻ പറ്റൂ, അടുത്ത ജന്മം എടുത്ത് അതും നശിച്ചാലേ ഭഗവാന്റേക്ക് വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റൂ. അപ്പം ഭഗവാനെ നിന്ദിച്ചുകൊണ്ടുള്ള ഈ ജന്മം എത്രയും വേഗം തീരണം, അതാണ് രാവണന്റെ ആഗ്രഹം. അതുകൊണ്ട് ദശവദനൻ മനസ്സ് വിചാരിക്കുകയാണ്, ദേഹനാശം ഭവിക്കുന്നതെന്നീശ്വരാ സകല ജഗദധിപതി സനാതനൻ സന്മയൻ സാക്ഷാൽ മുകുന്ദനെയും കണ്ടു കണ്ടു ഞാൻ നിശ്ചതര ശരശകലിതാംഗനായി കേവലേനും നലമായ ഭഗവത് പദ. ഭഗവാൻ അയക്കുന്ന നിശിതമായ ശരങ്ങളെ കൊണ്ട് എന്റെ ദേഹം മുഴുവൻ മുറിഞ്ഞ് ഞാൻ എപ്പോഴാണ് മരിച്ചു വീണിട്ട് ആ ഭഗവത് പദാംബുജത്തിൽ പ്രാപിക്കുക. വദനൻ വരദൻ അജൻ അമരും അമൃതാനന്ദ പൂർണമാ വൈകുണ്ഠരാജ്യം എനിക്കെന്നു കിട്ടുന്നു അതിനുപത സമയം ഇതമിതി മനസ്സി കരുതി ഞാൻ അംഭോജപുത്രിയെ കൊണ്ടുപോന്നിരിനെ. പുറമേക്ക് ഇതൊക്കെ ഭാവിക്കുന്നുണ്ടെങ്കിലും താൻ ആരാണെന്ന് രാവണന് നല്ല ബോധമുണ്ട്. അതുകൊണ്ട് ഞാൻ സീതാദേവി എന്തിനാണ് കട്ടുകൊണ്ടുവന്നത്, അതെങ്കിലും കൊണ്ട് ഭഗവാൻ ഒന്ന് വരട്ടെ എന്ന് കരുതിയിട്ടാണ്, മനസ്സിലായില്ലേ. അപ്പൊ ഭഗവാൻ വന്ന്
എന്നെ കൊന്നാൽ മാത്രമേ എനിക്ക് തിരിച്ച് വൈകുണ്ഠത്തിൽ എത്താൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിനുപരി സമയമിതമിതി എന്ന് കരുതിയിട്ടാണ് ഞാൻ അംബോജപുത്രിയെ കൊണ്ടിങ്ങ് പോകുന്നത്. അംബോജപുത്രി ആരാണ്? താമരപുത്രി, താമരയുടെ പുത്രിയാണ് ദേവി അല്ലെ. അതിനും ഒരു പരിഭവമോ വിനാശകാലം നമുക്ക്, എനിക്ക് ആ ഒരു വിനാശകാലം വരേണ്ട സമയമായി. ഞാനിത് ധീതാദേവിയെ പിടിച്ചോണ്ട് വന്നിട്ടും ഭഗവാൻ വരുന്നില്ലല്ലോ, എന്താ ചെയ്യുക? അതിനൊരു പരിഭവം ഒന്നും തോന്നിയില്ല ഭഗവാന്, ഭഗവാൻ വന്നില്ല. ശിരസി മമ ലിഖിത മിഹ മരണ സമയം ദൃഢം ചിന്തിച്ചു കണ്ടാൽ അതിനില്ല ചഞ്ചലം കമലജനും അറിയരുതു കരുതളവേതുമേ കാലസ്വരൂപനാമീശ്വരൻ നന്മതം. ബ്രഹ്മാവാണല്ലോ നമ്മളെ ഇങ്ങോട്ട് ശിരോലിഖിതമൊക്കെ എഴുതി വിടുന്നത്. പക്ഷെ ആ കമലതന് പോലും ഭഗവാന്റെ മനസ്സെന്താണെന്ന് അറിയാൻ പറ്റില്ല. അത് ഭഗവാന് മാറ്റാൻ പറ്റും. ഒരിക്കെ ഭഗവാൻ ഈ ജ്യോത്സ്യന്മാരെ കാണുന്നു, നമ്മുടെ സ്വാമി സ്വാമി ജ്യോത്സ്യന്മാരെ കണ്ടിട്ട് ഭക്തന്മാര് ജ്യോത്സ്യന്മാരെ കാണുന്നതോ കൈനോട്ടക്കാരെ കാണുന്നതൊന്നും സ്വാമിക്ക് ഇഷ്ടമല്ല. സ്വാമി പറയും, എന്തിനാണ് നിങ്ങളുടെ കയ്യിലെ വര ഒറ്റ ഒരു സ്പർശം കൊണ്ട് എനിക്ക് മാറ്റി തരാൻ പറ്റും, ഇത് നിങ്ങൾ എന്തിനാണ് ഈ ജ്യോതിഷികളെയൊക്കെ കാണാൻ പോണെന്ന് ചോദിക്കും. അതുപോലെ ഭഗവാന് വിചാരിച്ചാൽ കമലതന്റെ കമലതൻ വിചാരിച്ചത് പോലും മാറ്റിമറിക്കാനായിട്ട് ഭഗവാന് കഴിയും. കാലസ്വരൂപനായ ഭഗവാന്റെ മതം ആർക്കറിയുന്നു? ഭഗവാന്റെ നിശ്ചയങ്ങൾ ആർക്ക് മനസ്സിലാകുന്നു? സതതം അകതളിരിവ കരുതി രഘുനാഥന് ആത്മനാ ചിന്തിച്ചു ചിന്തിച്ചിരിക്കവേ കവികൾ കുലവരൻ ഇവിടെ ആശു ചെല്ലും മുമ്പേ കണ്ടിതു രാത്രിയിൽ സ്വപ്നം ദശാനനൻ. അപ്പൊ ഇങ്ങനെ ഭഗവാനെ പറ്റി സദാ നേരം വിദ്വേഷഭക്തിയാണല്ലോ രാവണനും, അവർക്ക് എല്ലാവർക്കും വിദ്വേഷഭക്തിയാണ്. ഹിരണ്യകാശ്യപു, ഹിരണ്യാക്ഷൻ, രാവണൻ, കുംഭകർണൻ, പിന്നെ ശിശുപാലൻ, ദന്താവക്തൻ, ഇവരെല്ലാവരും ദേവിജയന്റെ മൂന്ന് പ്രാവശ്യത്തുള്ള അവതാരങ്ങളാണ്. അവർക്ക് എല്ലാവർക്കും ഭഗവാനോട് വിദ്വേഷഭക്തി വേണമെന്നാണ് പറഞ്ഞത്. വിദ്വേഷഭക്തി ഉണ്ടെങ്കിൽ ഭഗവാൻ വധിക്കും, ഭഗവാൻ വധിച്ചാൽ വേഗം നാട്ടിലെത്താം. നല്ലവരായിരുന്നാൽ എത്ര കാലം കഴിഞ്ഞാലേ ഭഗവാന്റെ അടുത്ത് എത്താൻ പറ്റൂ. അപ്പൊ അതുകൊണ്ട് അവര് വിദ്വേഷഭക്തിയാണ് വരമായിട്ട് ചോദിച്ചത്. അപ്പോ അങ്ങനെ എപ്പോഴും ഭഗവാനെ തന്നെ വിചാരിച്ചിരിക്കുന്നതാണ് രാവണൻ. പുറമേക്ക് പറയുന്നതൊക്കെ വെറും കപട്ടി, വെറും കള്ളത്തരമാണ്. അതല്ല, മനസ്സിൽ രാവണന് നന്നായിട്ട് അറിയാം താൻ ആരാണ്, തന്റെ ഉദ്ദേശം എന്താണ്, തന്നെ രാമൻ ആരാണെന്നൊക്കെ അറിയാം. അപ്പോ രാത്രി ഒരു സ്വപ്നം കണ്ടു. എന്താണ് സ്വപ്നം? രഘു രഘുജനന തിലക വജജേന രാത്രവു വരും കശിൽ കവിവരൻ കാവരൂപാന്യുതൻ കൃപയൊടു കൃമി സദസ സൂക്ഷ്മ ശരീരനായ ക്രിസ്തനം പുരവരം അനിശ്ച നിശ്ചലം തരുനികര വര ശിരസി വന്നിരുന്നാതരാൾ താരാർമകൾ തന്നെയും കണ്ടു രാമോദന്തം അഖിലം അവളോട് വധ പറഞ്ഞടയാളവും ആശു കൊടുത്തുടനാശിപ്പിച്ചു പോവും. രാത്രി തന്നെ സ്വപ്നം കണ്ടിരിക്കുന്നു. എന്താണ്? കൃമിശരീരനായിട്ട്, കൃമിശരീരനായിട്ട് ഒരു കവിവരൻ, ഒരു ശ്രേഷ്ഠനായ കവിവരൻ രാമന്റെ അടുത്തുനിന്ന് വരും. വന്നിട്ട് ഇവിടെ എല്ലാം കൂടെ നടന്ന് ആ മരത്തിന്റെ മുകളിൽ ഇലകൾക്കിടയിൽ മറഞ്ഞിരിക്കും. മറഞ്ഞിരുന്നിട്ട് സീതയോട് ശ്രീരാമന്റെ വൃത്താന്തം എല്ലാം പറയും. എന്നിട്ട് സീതയ്ക്ക് മുദ്രാമോതിരം കൊടുക്കും. ഇതെല്ലാം അറിയാം, ഇതൊക്കെ സ്വപ്നത്തിൽ കണ്ടു. എന്നിട്ട് ആശ്വസിപ്പിച്ചിട്ട് പോകുന്നവരെ കണ്ടു. അതുകൊണ്ട് രാവിലെ ആയപ്പോ രാവണൻ എന്ത് ചെയ്തു? അതുകൊണ്ട് രാവണൻ അരുപൊഴുതിൽ അവൻ അറിവതിന് ഞാൻ ചെന്നു കണ്ട തീ വളർത്തുവൻ വാങ്മയസ്ഥലങ്ങൾ. അപ്പൊ ഞാൻ അവിടെ ഹനുമാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന പൂർണ്ണ ബോധത്തോടു കൂടിയാണ് രാവിലെ വലിയ സന്നാഹങ്ങളോടുകൂടി വലിയ ഘോഷയാത്രയായിട്ട് രാവണൻ വരാൻ തീരുമാനിച്ചത് സീതാദേവിയുടെ അടുത്ത്. എന്തിനാണ്? വാങ്മയ ശരങ്ങൾ കൊണ്ട്, അതായത് കഠിനമായ പരുഷമായ വചനങ്ങളെ കൊണ്ട് ദേവിയെ നോവിക്കുക. അങ്ങനെ ദേവിയെ നോവിക്കുമ്പോ എന്താ പറ്റും? ഹനുമാൻ ഇതൊക്കെ കേട്ട് ക്രോധം വന്ന് അങ്ങനെ ഇരിക്കും അല്ലേ. ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. പക്ഷെ ഇതെല്ലാം കേട്ടിട്ട് വേഗത്തിൽ തന്നെ ശ്രീരാമനോട് പറഞ്ഞു കൊടുക്കും. അത് കേൾക്കുമ്പോ ശ്രീരാമ ദേവന് ദേഷമുണ്ടാവാതിരിക്കില്ല. അങ്ങനെ ദേവിയെ എത്ര ഞാൻ വേദനിപ്പിച്ചു എന്നറിയുമ്പോ തീർച്ചയായിട്ടും ഓടി വരും. അതുപോലെ ആധീ വളർത്തുനൻ വാങ്മയസ്ത്രങ്ങളാ രഘുപതിയോടതും അവൻ അശേഷമറിയിച്ചു രാമനിങ് കോപിച്ചുടനീ വരും ശിരസി സുഖമരണം അതിനിശിതമായുള്ള രാമാശരതേക്കും വരും ദിടം പരമഗതി വരുവതിനു പരമരുപദേശമാം പന്ഥാവിതുമ പാർക്കയില്ലേതുമേ. ഇതല്ലാതെ വേറൊരു വഴി എനിക്കില്ല. ഇങ്ങനെ ചെയ്താൽ മാത്രമേ രാമനെ കോപിപ്പിക്കാൻ പറ്റൂ.
രാമൻ കോപിച്ചാൽ മാറ്റമേ രാമന്റെ നിശിതമായ ശരങ്ങളേറ്റ് എനിക്ക് മരണം സംഭവിക്കൂ. എനിക്ക് മരണം സംഭവിച്ചാൽ മാത്രമേ എനിക്ക് വൈകുണ്ഠത്തിലേക്ക് തിരികെ പോവാൻ സാധിക്കുകയുള്ളൂ. സുരനിരവഹമതി ബലവശാൽ സത്യമായി വരും സ്വപ്നം ചിലർക്കു ചിലകാലമോർക്കണം. വിജമനസി പലവുമിതി വിരവോട് വിരൂപിച്ചു നിശ്ചിത്ത നിർഗമിച്ചിരി ഞാൻ രാവണൻ. അപ്പോ രാവണൻ എന്ത് ചെയ്തു? ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളെ പറ്റി എല്ലാം വിചാരിച്ചുകൊണ്ട് പിന്നെ സീതാദേവിയുടെ അടുത്തേക്ക് രാവണൻ വന്നു ചേർന്നു. കനകമണി വലയ കടകാംഗത നൂപൂര കാഞ്ചി മുഖാഭരണാര രവമന്തികേ വിവശത ഹൃദയമൊടു കേട്ടു നോക്കും വിധ. അതായത് കൈവളകളുടെയും കാൽത്തളകളുടെയും ഒക്കെ നല്ല ഖണ്ഡാനാദം, മണിമയ നാദം, അത് കേട്ടപ്പോൾ ഇതെന്താണ് എന്ന് വിവശതയോടുകൂടി വിവശതര ഹൃദയമോട് എന്ത് ശബ്ദമാണ് ഈ കേൾക്കുന്നതെന്ന് നോക്കുമ്പം തൻ്റെ പൂർവഭാഗത്ത് പുറവശത്ത് വിബുധ രിപു നിശിചരകുലാധിപൻ വരവെത്രയും ഭീതയായി വന്നിതു സീതയും. ഉരസിരവും ഉരുതുടകളാൽ മറച്ചാതി പൂണ്ടുത്തമാങ്ങം താത്തി വേഭുതകാത്രിയാൽ തുടരണ്ടും കൈമുട്ട് ചേർത്ത് വെച്ച് മുഖമൊക്കെ മറച്ച് ദേഹമൊക്കെ ആകെ മറച്ച് കൂനി കൂടി ആരെയും നോക്കാതെ അങ്ങനെ വേഭുതകാത്ര വിറച്ചുകൊണ്ട് വിറയ്ക്കുന്ന ശരീരത്തോടുകൂടി രമണ നിരുപമ ശരീരം നിരാകുലം നിർമ്മലം ധ്യാനിച്ചിരിക്കും ദശാന്തരേ. തന്റെ ഭഗവാനായ രാമനെ, തന്റെ പ്രാണനാഥനായ രാമന്റെ നാമം തന്നെ ജപിച്ചുകൊണ്ട് രൂപം തന്നെ സ്മരിച്ചുകൊണ്ട് ആരെയും നോക്കാതെ ഒന്നും നോക്കാതെ ഇങ്ങനെ കുനിഞ്ഞ് അവിടെ ഇരിക്കുമ്പം ദശവദനൻ അയുഗ ശരപരവശതയാ സമം ദേവി സമീപെ തൊഴുതിരുന്നീടിനാൻ. അപ്പോ ദശരഥൻ എന്നല്ല, പിന്നെ ദശവദൻ എന്ത് ചെയ്തു? ദശവദനൻ ദേവിയുടെ സമീപത്തില് കാമബാണങ്ങൾ കൊണ്ട് പരവശനായി. കാമബാണങ്ങളാൽ അയുഗശരം, അതായത് കാമബാണങ്ങളാൽ പരവശനായിട്ട് ദേവിയുടെ സമീപത്ത് വന്ന് അങ്ങനെ ഇരുന്നു. ദേവിയുടെ സമീപത്ത് എന്ന് പറഞ്ഞാൽ ദേവി ഒരു സ്ഥലത്ത് ദൂരെയാണ് ഇരിക്കുന്നത്, അവിടെ വന്നിട്ട് അവിടെ ഇരുന്നു. നമുക്ക് ഇന്ന് അവിടെ നിർത്താം, കാരണം നിമിത കുട്ടിക്ക് ഒരു സ്ഥലം വരെ പോണം. എത്രയെത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ഭക്ഷ്ടോചനം ശ്രീരാമ ജയം ശ്രീരാമ ജയം ശ്രീരാമ ജയം ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമ ജന്മ പരബ്രഹ്മണേ നമഃ. ഹരിയോ സമസ്തലോകാ സുഖിനോ ഭവന്തു സമസ്തലോകാഖിനോഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ജയരാമ 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 ജയരാമ. ആ ജയരാമ, നിമിത അണച്ചോളൂ. ജയരാമ ചേച്ചി. ഇന്നിലേക്ക് എവിടെ പോണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വേഗം നിർത്തിയത്. അവിടെ അടക്കി അവളെ ഡ്രസ് ചെയ്യാൻ പോയിക്കണം. സായരാമി, ആ ഗീത പറയും, എന്ത് പറയണ വിശേഷം? സായരാം സായരാം ഹലോ.